താങ്ക് യു ഹരിവാൻ നമുക്ക് ആദ്യം കോട്ടയത്തുനിന്ന് ഇന്ന് നമ്മുടെ അനുദിന വായനാഭാഗത്തിലേക്ക് പോകുന്നതിന് മുമ്പായി കോട്ടയത്തു നിന്നുള്ള ഒരു ദൃശ്യം നമുക്ക് കാണാം എനിക്കിത് കുറേ ആളുകൾ അയച്ചു തന്നു ഇതാണ് ആ ദൃശ്യം

നിങ്ങളുടെ ഇവിടെ ഈ യോഗം മൂന്ന് നാല് ദിവസം കൊണ്ട് പറഞ്ഞിട്ട് നിങ്ങൾ നിങ്ങൾ ആരെങ്കിലും അനുസരിച്ചോ കൊറേ കൂടെ ഉണ്ട് നമ്മുടെ വെറുതെ സമയം കളയണ്ടല്ലോ ഇത് പ്രബുദ്ധ കേരളത്തിന്റെ സാംസ്കാരിക അല്ലെങ്കിൽ അക്ഷര നഗരം എന്ന് പറയുന്ന കോട്ടയത്ത് നടന്ന കാര്യമാണ് കോട്ടയം ടൗണിന്റെ ഹൃദയഭാഗത്ത് പ്ലാന്റേഷൻ ഓഫീസിനോട് ചേർന്നുള്ള ഒരു പ്രാർത്ഥനാ കേന്ദ്രമാണ് ഡെലിവറൻസ് കേന്ദ്രം അപ്പം അവിടെ ഈ പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്ത ജനതാ കർഫ്യൂവിന്റെ ഞായറാഴ്ച രാവിലത്തെ രംഗമാണ് നമ്മൾ കണ്ടത് അപ്പം അവർ കൂടുന്നതിനോ പ്രാർത്ഥിക്കുന്നതൊന്നും എനിക്ക് വിരോധമില്ല ഞാനതേക്കുറിച്ചല്ല നമ്മുടെ ആളുകളുടെ മനോഭാവം പ്രത്യേകിച്ച് പെൻഡകോസ്റ്റൽ പീപ്പിൾ അവരുടെ അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ ഒരു വൈകല്യം ചൂണ്ടിക്കാണിച്ചിട്ട് മുന്നോട്ട് പോവാ ഇതേക്കുറിച്ച് വിമർശിക്കാനൊന്നും എനിക്ക് താല്പര്യമില്ല കാരണം കേരളത്തിൽ പള്ളികൾ അടച്ചുപൂട്ടി പക്ഷേ വിവറേജസ് കോർപ്പറേഷന്റെ ഔട്ട്ലെറ്റുകൾ ബാറുകൾ ഇതൊന്നും അടച്ചുപൂട്ടുന്നില്ല അതുകൊണ്ട് വലിയ വിശേഷമൊന്നുമില്ല പള്ളികളോട് മാത്രം പ്രത്യേകിച്ച് ഒരു വിരോധം കൊണ്ടുവന്നിട്ടും കാര്യമില്ല എന്നാൽ എല്ലാവരും ഈ സമയത്ത് ഗൗരവമായിട്ട് മനസ്സിലാക്കേണ്ട ചില വസ്തുതയുണ്ട് അപ്പം ഇവിടെ അടിസ്ഥാനപരമായ ഒരു കാര്യമാണ് എൻ്റെ ശ്രദ്ധയെ ആഘോഷിച്ച് അതാണ് ഞാൻ നിങ്ങളെ സൂചിപ്പിക്കുന്നത് ആ വോളണ്ടിയറായിട്ട് വന്ന് നിൽക്കുന്ന ആള് പറയാണ് ഇന്ന് ഇത് മൂന്ന് ദിവസമായിട്ട് പറയുന്നല്ലേ ഇന്ന് നിങ്ങൾ ഇറങ്ങരുത് അപ്പോൾ ഒരു സ്ത്രീ മുഖം മറച്ച ഒരു സ്ത്രീ മിക്കവാറും സ്ത്രീകളൊക്കെ സാരി തലപ്പ് കൊണ്ട് മുഖം മറച്ചിട്ടുണ്ട് കൊറോണ വൈറസിനെ തടയാനാണ് ചില കൂടുതൽ കരുത്തുള്ള സ്ത്രീകൾ മുഖം മറയ്ക്കാതിൻ്റെ ഇതിൽ നടക്കുന്നുണ്ട് അവർക്കത് പ്രശ്നമല്ല ഡെലിവറൻസിന് വേണ്ടി വന്നിരിക്കുകയാണ് ഞായറാഴ്ച രാവിലെ പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ പ്രധാനമന്ത്രി പാത്രം കൊട്ടിക്കെടുക്കണമെന്ന് പറഞ്ഞപ്പം ഉത്തരേന്ത്യ അതൊരാഘോഷമായിട്ട് ഏറ്റെടുത്തു നമ്മുടെ മോഡിജി പറഞ്ഞല്ലേ അപ്പം അവരത് ആഘോഷമായിട്ട് തെരുവുകളിലേക്ക് ഇറങ്ങി വലിയ തോതിൽ തന്നെ അത് ആഘോഷിച്ചു അക്ഷരം പ്രതി അത് ആഘോഷിച്ചു പക്ഷെ അവർക്ക് ആ പറഞ്ഞതിൻ്റെ സെൻസ് മനസ്സിലായില്ല ഇവിടെയാണ് നിയമത്തെ വ്യാഖ്യാനിക്കുന്നത് നിയമം നിയമത്തിന് അക്ഷരവുമുണ്ട് ആത്മാവുമുണ്ട് അപ്പൊ നിയമത്തിന്റെ അക്ഷരത്തെ അല്ല നിയമത്തിന്റെ ആത്മാവിനെ വേണം നാം ഗ്രഹിക്കുവാൻ ലെറ്റർ ഓഫ് ദ ലോ ആൻഡ് സ്പിരിറ്റ് ഓഫ് ദ ലോ അപ്പൊ ലെറ്റർ ഓഫ് ദ ഫോളോ ലെറ്റർ ഓഫ് ദ ലോ ഫോളോ ചെയ്യുന്ന ന്യായാധിപന്മാരും ലെറ്റർ ഓഫ് ദ ലോ ഗ്രഹിക്കുന്ന ജനങ്ങളുമുള്ള രാജ്യം ഏറ്റവും വലിയ ദുസ്ഥിതിയിലായിരിക്കും അപ്പൊ ലെറ്റർ അല്ല സ്പിരിറ്റാണ് ഒരു നിയമം വന്നാൽ അല്ലെ ഒരു ആഹ്വാനം വന്നാൽ അതിൻ്റെ അതിൻ്റെ എന്താണെന്ന് മനസ്സിലാക്കണം എന്താണ് ഈ പറയുന്നത് എന്ന് മനസ്സിലാക്കണം അപ്പം അത് വിട്ടുപോവാണ് അപ്പം അത് വിട്ടുപോയതുകൊണ്ടാണ് ഉത്തരേന്ത്യയിലെ ആളുകൾക്ക് അത് സംഭവിച്ചത് കാരണം മണി എന്ന സമയമാണ് അവരുടെ മനസ്സിൽ അവർക്ക് കിട്ടിയത് രണ്ട് കാര്യം അപ്പം മണി എന്ന സമയം കഴിയുമ്പോൾ പിന്നെ എന്തുമാകാം എന്നുള്ളതാണ് പക്ഷെ കോട്ടയം ടൗണിന്റെ ഹൃദയഭാഗത്തിരിക്കുന്ന പെൻറ്റോസ്തൽ ചർച്ചിലെ വിശ്വാസികൾക്ക് മനസ്സിലായത് രാവിലെ ഏഴ് മണി എന്ന സമയമാണ് അപ്പൊ ഏഴ് മണിക്ക് മുമ്പ് എന്ത് വാങ്ങാം എന്ന് അവരും ധരിച്ചു രണ്ടും ഒരു നാണയത്തിൽ രണ്ടു വശങ്ങളാണ് അല്ലെങ്കിൽ ഒരു നുഖത്തിലെ രണ്ട് കാളകളാണ് ഉത്തരേന്ത്യയിലെ ആ വഴിയിലിറങ്ങി ചെണ്ട കൊട്ടിയ അല്ലെങ്കിൽ പാത്രങ്ങൾ തട്ടി ശബ്ദമുണ്ടാക്കിയ ആ നിരക്ഷരായ ജനക്കൂട്ടത്തെക്കാൾ ഒട്ടും ഭേദപ്പെട്ടവരല്ല പ്ലാന്റേഷന്റെ തൊട്ടടുത്തിരിക്കുന്ന ഈ പ്രാർത്ഥനാ കൂടാരത്തിൽ രാവിലെ ഏഴിന് തൊട്ട് മുമ്പ് വന്നുകൂടിയ ഈ ജനങ്ങളും എന്ന് മാത്രം ഞാൻ പറയുന്നു കാരണം അവർ നിയമത്തിന്റെ അക്ഷരത്തെയാണ് ആണ് കണ്ടത് അതിന്റെ ആത്മാവിനെയല്ല കണ്ടത് ഇതെന്തിനാണ് ഈ കർഫ്യൂ പ്രഖ്യാപിച്ചത് എന്നതിന്റെ ഉദ്ദേശം അല്ലെങ്കിൽ അതിന്റെ സ്പിരിറ്റ് മനസ്സിലായിരുന്നെങ്കിൽ അവർ രാവിലെ വരത്തില്ലായിരുന്നു അപ്പം ദയനീയമായ വിധത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റിന്റെ ആശയം പോലും ഗ്രഹിക്കാൻ കഴിവില്ലാത്ത ഇവരാണ് വിശുദ്ധ തിരുവെഴുത്തുകളെ വ്യാഖ്യാനിക്കുന്നത് ദൈനീയം 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 അല്ലെങ്കിൽ കഷ്ടാൽ കഷ്ടതരം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ കാരണം ഇന്ത്യൻ പ്രധാനമന്ത്രി പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റിന്റെ അർത്ഥം എന്താണ് അതിന്റെ ആശയം എന്താണ് അതിന്റെ ആത്മാവ് എന്താണ് എന്ന് ഗ്രഹിക്കാത്തവനാണ് ബൈബിൾ വ്യാഖ്യാനിക്കാതിരിക്കുന്നത് എത്രത്തോളം ആ സഭ അല്ലെങ്കിൽ ആ കൂട്ടായ്മയ്ക്ക് മുന്നോട്ട് പോകാൻ കഴിയും യേശു ക്രിസ്തു പറഞ്ഞ കാര്യം ഗ്രഹിക്കാൻ കഴിയും മോശ എഴുതി വെച്ചിരിക്കുന്ന കാര്യം ഗ്രഹിക്കാൻ കഴിയും യശയാവും എരമ്യാവും യഹസ്കേലും ദാനിയേലും ഓപദ്യാവും മീഖായും സെഫന്യാവും മലാഖിയും ഒക്കെ എഴുതി വെച്ചിരിക്കുന്ന കാര്യം ഗ്രഹിക്കാൻ കഴിയും ഇവിടെ അന്ധന അന്ധനെ നയിക്കട്ടെ ആവശ്യത്തിനുള്ള മുഖാവരണം ഇല്ലാത്ത അമേരിക്കൻ ആശുപത്രികൾ പോലുമുണ്ട് നേഴ്സുമാർക്ക് ആവശ്യത്തിനുള്ള പ്രൊട്ടക്റ്റീവ് ഗിയർ പ്രൊവൈഡ് ചെയ്യുന്നതിൽ പരാജയപ്പെടുകയാണ് ലോകം അതിൻ്റെ പ്രയോറിറ്റീസ് മുൻഗണനകളിൽ തെറ്റുപറ്റിപ്പോയ ഒരു ലോകമാണ് നമ്മുടെ പേഴ്സണൽ ലൈഫിൽ മുൻഗണനകൾക്ക് പെശകൊണ്ടായി ഇപ്പോൾ ഒരായിരം ബോംബ് എടുക്കാനുണ്ടോ എന്ന് ചോദിച്ചാൽ എടുക്കാനുണ്ട് എല്ലാ രാജ്യങ്ങളിലും ഏറ്റവും ദരിദ്ര രാജ്യമായ പാകിസ്ഥാന്റെ കൈവരെയുണ്ട് എന്നാൽ അത്യാവശ്യത്തിന് ഒരു അമ്പതിനായിരം വെന്റിലേറ്റർ വേണം ഇങ്ങോട്ട് തരാമെന്ന് ചോദിച്ചാൽ ഒരു രാജ്യത്തിന്റെ ഇല്ല ഇന്ന് ഭൂമി മുഴുവൻ പത്ത് ലക്ഷം പ്രാവശ്യം കത്തിച്ചു കളയാനുള്ള ബോംബുണ്ട് ഇപ്പൊ നമ്മൾ അമേരിക്കയിൽ ചോദിക്കാണ് മിസൈൽ വേണമായിരുന്നു ഒരു നൂറെണ്ണം ഇപ്പൊ മോഡി വിളിച്ച് ചോദിക്കുകയാണ് അപ്പം എങ്ങനെയാണ് ഒരു മിസൈൽ വേണം അപ്പോഴേ ഇവിടുന്ന് ഏത് ടൈപ്പാണ് വേണ്ടത് എത്ര നീളത്തിൽ പോകുന്നു വേണം അയ്യായിരം കിലോമീറ്റർ പോകുന്നു വേണോ പതിനായിരം കിലോമീറ്റർ പോകുന്നു വേണോ ഇനി ഇരുപത്തയ്യായിരം കിലോമീറ്റർ മുകളിലോട്ട് പോയിട്ട് താട്ട് വരുന്ന വേണോ ഓക്കേ മിസൈൽ വേദ സംവിധാനം വേണം ഓക്കെ എത്ര എണ്ണം വേണം ഏത് തരത്തിൽപ്പെട്ട മിസൈലിനെ പിടിക്കുന്നത് വേണം പാകിസ്ഥാൻ്റെ മിസൈലിനെയും ചൈനയുടെ മിസൈലിനെയും ഒരുമിച്ച് അള്ളി പിടിക്കുന്ന സാധനം ആ പത്തെണ്ണം ഡൽഹിക്ക് ചുറ്റും ബോംബെക്ക് ചുറ്റും ഒക്കെ വെച്ചേക്കാം ഓക്കെ കാരണം ബോംബ് ബോംബെ ഒന്നും ഡൽഹിയിൽ ബോംബേയിലൊന്നും വീഴരുത് എന്നാൽ ഒന്ന് വിളിക്കട്ടെ വിളിച്ചിട്ട് പറ ഞങ്ങൾക്ക് ഇന്ത്യയിൽ കൊറോണ വൈറസ് ഉണ്ട് ഞങ്ങൾക്ക് അടിയന്തിരമായിട്ട് ഒരു ലക്ഷം വെന്റിലേറ്റർ വേണം എന്ന് വിളിക്കേ ഒരു രാജ്യവും കൊടുക്കത്തില്ല അപ്പം മനുഷ്യന്റെ ജീവന് പ്രധാനപ്പെട്ട ഒരു കാര്യവും ഒരു രാജ്യവും കരുതി വെച്ചിട്ടില്ല ഒരു രാജ്യത്തും ഇല്ല അമേരിക്കയിൽ മൊത്തം ഒരു ലക്ഷത്തി അറുപതിനായിരം വെന്റിലേറ്ററാണുള്ളത് ഇത് വൈഡ് സ്പ്രെഡ് ആയിക്കഴിഞ്ഞാൽ ഡോക്ടർമാർ തീരുമാനിക്കുന്നവർക്ക് ജീവിക്കാൻ പറ്റും ഒരു നാല്പത് കോടി ആളുകളുള്ള രാജ്യത്ത് ഒരു ലക്ഷത്തി അറുപതിനായിരം വെന്റിലേറ്ററേ ഉള്ളൂ പക്ഷെ ഞാൻ പറഞ്ഞല്ലോ ബോംബോ മിസൈലോ ഒക്കെ എത്ര വേണേലും ഉണ്ട് നമുക്ക് ഇന്ത്യയിൽ ഉണ്ടാക്കിയ സമയത്ത് കുറച്ച് വെന്റിലേറ്റർ മേടിച്ച് വെച്ചിരുന്ന പ്രതിമ ഉണ്ടാക്കാനും റഫാൽ വിമാനം അത്യാവശ്യമുള്ള കാര്യമാണ് ഇപ്പോൾ കൊറോണ വൈറസ് ബാധിക്കുമ്പം ഈ റഫാൽ വിമാനം പറപ്പിച്ചാൽ മതി ഈ ഇന്ത്യക്ക് മുകളിലൂടെ തലങ്ങും വിലങ്ങും അപ്പം ഈ കൊറോണ ഒതുങ്ങും അത്യാവശ്യത്തിന് നേഴ്സുമാർ ഈ രോഗികളെ പരിചരിക്കുന്ന നേഴ്സുമാർക്ക് കൊടുക്കാനുള്ള മുഖാവരണമില്ല കയ്യുറയില്ല സാനിറ്റൈസർ ഇല്ല ഇതൊന്നുമില്ല നമുക്കുള്ളത് തോക്കും പോമ്പും പിന്നെ കേരളത്തിലും ഉണ്ട് കാണാതെ പോയി ഉണ്ടേയില്ല അപ്പം ഇവിടെ മൊത്തത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ പറഞ്ഞത് നമ്മുടെ നേതാക്കന്മാരുടെ കാര്യങ്ങളാണ് ഇതൊക്കെയാണ് അപ്പം പിന്നെ സാധാരണ മനുഷ്യൻ്റെ ഒരൊറ്റ കാര്യമുള്ളൂ മുകളിലോട്ട് നോക്കി ദേവന്തപ്രായനെ വിളിക്കുക എന്നുള്ളതല്ല അപ്പോ കുറെ ആളുകൾ സമ്മതിക്കത്തില്ല ദൈവം ഇല്ല ദൈവത്തെ ഇപ്പൊ അവന് കാണണം എന്നല്ലേ വിളിക്കാൻ പറ്റുള്ള നിരീശ്വരവാദികൾ എന്ന് പറഞ്ഞൊരു കൂട്ടർ ഇറങ്ങിയിരിക്കും ഈ വിമാന ഈ ശാസ്ത്രചിന്ത യുക്തിചിന്ത ബോധവൽക്കരണം ഒക്കെ നീ എന്നാ കൊണ്ടുപോവാ വെന്റിലേറ്റർ അപ്പം അങ്ങനെ മനുഷ്യർ ദൈവം മാത്രം രക്ഷിക്കും എന്നുള്ളൊരു സ്ഥിതിയിലിരിക്കാണ് അതിഗുരുതരമായ സ്ഥിതിയിലേക്കാണ് പോകുന്നത് ഉടൻ തന്നെ കേരളം ഷട്ട് ഡൗണിലേക്ക് പോകാൻ സാധ്യതയുണ്ട് ഈ ഷട്ട് ഡൗൺ എന്നൊക്കെ പറയുമ്പോൾ എന്തോ സന്തോഷമാണ് മുഴുവൻ കട അടച്ചിടും അതുകൊണ്ട് ഒരു മാസം കഴിഞ്ഞൊക്കെ തുറക്കത്തുള്ളൂ അതുകൊണ്ട് അടിയന്തരമായി നിങ്ങൾ ഒരു മാസത്തേക്ക് വേണ്ട സാധനങ്ങള് മേടിച്ചുവെക്കാത്തവർ മേടിച്ച് വെക്കണം ഇത് മേടിച്ച് വെക്കണമെന്ന് ഏറ്റവും ആദ്യം പറഞ്ഞത് ഗ്ലോറിയസ് കോസ്പലാണ് ഗ്ലോറിയസ് കോസ്പെലിന്റെ വാട്സാപ്പ് ഗ്രൂപ്പിൽ മൂന്നാഴ്ച മുമ്പ് ഞാൻ വോയിസ് ക്ലിപ്പ് ഇട്ടിരുന്നു എല്ലാവരും അത്യാവശ്യം ഒരു മാസത്തേക്കുള്ള സാധനം മേടിച്ചോണം കൊണ്ടു ഇല്ലെങ്കിൽ നിങ്ങൾ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ പോയി നോക്കുക ഈ ഗവൺമെന്റും ഈ ഏജൻസിയും ഒക്കെ പറയുന്നതിന് മുമ്പേ പറഞ്ഞിരുന്നു എല്ലാവരും സാധനങ്ങൾ വാങ്ങി വെക്കുക കാരണം അടച്ചുപൂട്ടും കാരണം മറ്റൊരു ഗതിയുമില്ല വുഹാനിൽ അവരതാണ് ചെയ്തത് അടച്ചു അവർ ബലമായിട്ട് അടച്ചു അടച്ചുപൂട്ടുകയായിരുന്നു മിലിറ്ററി ഇറങ്ങി ഓരോ വീടിൻ്റെ മുൻ ഡോറ് പ്ലൈവുഡ് വെച്ചും മെറ്റൽ ഷീറ്റ് വെച്ചും സ്ക്രൂ ചെയ്ത് വെക്കുകയായിരുന്നു എന്ന് പറഞ്ഞാൽ വീട്ടുകാർ നിങ്ങൾ ഇറങ്ങരുത് ഒന്നും പറയുന്നു റിക്വസ്റ്റിങ് ഒന്നുമില്ല മൊത്തം സീൽ ചെയ്ത് വിട്ടു അങ്ങനെയാണ് അവരെ നിയന്ത്രിച്ചത് അപ്പോൾ ഇന്ത്യയിലെ സ്ഥിതിയും മറ്റൊന്നുമല്ല വേറെ പരിഹാരമാർഗ്ഗമില്ല അതുകൊണ്ട് നിങ്ങൾ പരമാവധി നിങ്ങൾക്ക് കഴിക്കാറുള്ളതൊക്കെ മേടിച്ച് വെച്ചിട്ട് വീട്ടിൽ ചുരുണ്ടിരിക്കാൻ നോക്കുക നമുക്ക് ഇന്നത്തെ വാ വായന ഭാഗങ്ങളിലേക്ക് ശ്രദ്ധേ തിരിക്കാം പ്രയോറിറ്റീസ് എല്ലാം നമ്മുടെ തെറ്റായിരുന്നു എന്ന് ലോകം തിരിച്ചറിയുകയാണ് ഇറ്റലിയും തിരിച്ചറിഞ്ഞു സ്പെയിനും തിരിച്ചറിഞ്ഞു ഓരോരുത്തരും തിരിച്ചറിയുകയാണ് ഇന്നത്തെ വേദമായ ഭാഗങ്ങളിലേക്ക് നമ്മൾ പോകാം ഇന്നെന്തൊക്കെയാണ് നമുക്ക് പിതാക്കന്മാർ ക്രമീകരിച്ചു വച്ചിരിക്കുന്നതെന്ന് നമുക്കറിഞ്ഞുകൂടാ ദാവീദ് പ്രാർത്ഥിച്ചത് അങ്ങനെ ദാവീദിൻ്റെ പ്രാർത്ഥനയോടുകൂടെ നമുക്കും തിരുവെഴുത്തുകളെ എനിക്കെപ്പോഴും ഇഷ്ടമുള്ള ഒരു പ്രയറാണ് ദ പ്രയർ ഓഫ് ഡേവിഡ് ദാവീദ് എന്താ പ്രാർത്ഥിച്ചെന്നറിയാമോ ദൈവമേ നിന്റെ ന്യായ പ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എൻ്റെ കണ്ണുകളെ തുറക്കണമേ നമ്മൾ ദൈവത്തിൻ്റെ തിരുവെഴുത്ത് വായിക്കുമ്പോൾ ദൈവം അതിൽ നമുക്ക് വേണ്ടി വിസ്മയങ്ങളെ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് പലപ്പോഴും നമ്മളത് കാണത്തില്ല നാം ഇത് പ്രാർത്ഥിക്കുക കർത്താവി അത് കാണുവാൻ എൻ്റെ കണ്ണുകളെ തുറക്കണമേ ഓപ്പൺ മൈ ഐസ് ഓപ്പൺ മൈ ഐസ് സോ ദാറ്റ് ഐ മൈറ്റ് സീ ദ മിസ്റ്ററീസ് ബ്യൂട്ടിഫുൾ സീക്രെ ജെംസ് ഓഫ് യുവർ ഗ്ലോറി ഇതൊക്കെ നിന്റെ തിരുവഴുത്തിലുണ്ട് അതൊക്കെ കാണുവാൻ എൻ്റെ കണ്ണുകളെ തുറക്കണമേ ഞാൻ അങ്ങനെ ഇതിൻ്റെ സൗന്ദര്യത്തെ ദർശിക്കട്ടെ അപ്പോൾ നോയമ്പിലെ അഞ്ചാമത്തെ ചൊവ്വാഴ്ചയിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ് ഫിഫ്ത്ത് ട്യൂസ്ഡേ നോയമ്പിലെ അഞ്ചാമത്തെ ചൊവ്വാഴ്ച മർക്കോസിൻ്റെ സുവിശേഷം മൂന്നാം മൂന്നാമധ്യായം ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള ഭാഗങ്ങളാണ് മർക്കോസിൻ്റെ സുവിശേഷം മൂന്നാം മൂന്നാമധ്യായം പന്ത്രണ്ട് വരെ അവൻ പിന്നെയും പള്ളിയിൽ ചെന്നു അവിടെ വരണ്ട കൈയുള്ള ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു അവർ അവനെ കുറ്റം ചുമത്തേണ്ടതിന് ശപത്തിൽ അവനെ സൗഖ്യമാക്കുമോ എന്ന് നോക്കിക്കൊണ്ടിരുന്നു വരണ്ട കൈയുള്ള മനുഷ്യനോട് അവൻ നടുവിൽ എഴുന്നേറ്റ് നിൽക്കാ എന്ന് പറഞ്ഞു പിന്നെ അവരോട് ശപത്തിൽ നന്മ ചെയ്യുകയോ തിന്മ ചെയ്യുകയോ ജീവനെ രക്ഷിക്കുകയോ കൊല്ലുകയോ ഏതാണ് വിഹിതം എന്ന് ചോദിച്ചു അവരോ മിണ്ടാതിരുന്നു അവരുടെ ഹൃദയഘാഠനെ നിമിത്തം അവൻ ദുഃഖിച്ചുകൊണ്ട് കോപത്തോടെ അവരെ ചുറ്റും നോക്കി ആ മനുഷ്യനോട് കൈ നീട്ടുക എന്ന് പറഞ്ഞു അവൻ കൈ നീട്ടി അവന്റെ കൈ സൗഖ്യമായി ഉടനെ പരീക്ഷന്മാർ പുറപ്പെട്ട് അവനെ നശിപ്പിക്കേണ്ടതിന് ഹെറോദിയരുമായി ആലോചന കഴിച്ചു യേശു ശിഷ്യന്മാരുമായി കടൽക്കരയ്ക്ക് വാങ്ങിപ്പോയി ഗലീലയിൽ നിന്ന് വലിയ ഒരു പുരുഷാരം അവനെ അനുഗമിച്ചു യഹൂദിയിൽ നിന്നും യേശുലേബിൽ നിന്നും ഏതോമിൽ നിന്നും യോർദാനക്കര നിന്നും സോറിന്റെയും സീതോന്റെയും ചുറ്റുപാടിൽ നിന്നും വലിയ ഒരു കൂട്ടം അവർ ചെയ്തതൊക്കെയും കേട്ടിട്ട് അവന്റെ അടുക്കൽ വന്നു പുരുഷാൻ തന്നെ ഞെരുക്കാതിരിക്കേണ്ടതിന് അവരുടെ നിമിത്തം ഒരു ചെറുപടകം തനിക്ക് ഒരുക്കി നിർത്തുവാൻ അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു അവൻ അനേകരെ സൗഖ്യമാക്കുകയാൽ ബാധകളുള്ളവരൊക്കെയും അവനെ തൊടേണ്ടതിന് തിക്കിത്തിരക്കി വന്നു അശിദ്ധാത്മാക്കളും അവനെ കാണുമ്പോഴൊക്കെയും അവന്റെ മുമ്പിൽ വീണു നീ ദൈവപുത്രൻ എന്ന് നിലവിളിച്ചു പറയും തന്നെ പ്രസിദ്ധമാക്കാതിരിക്കേണ്ടതിന് അവൻ അവരെ വളരെ ശാസിച്ചു പോകും ഇവിടെ നമ്മൾ ഇന്നത്തെ ഇഷ്യൂ തന്നെയാണ് ശബത്തിൽ എന്താണ് ചെയ്യേണ്ടത് ം പറയും പ്രാർത്ഥിക്കണം തിരുവെഴുത്ത് വായിക്കണം കൂടി വരണം ശരിയാണ് അതാണ് കൺവെൻഷനൽ തിങ്കിങ് പക്ഷെ യേശു പറയാണ് ശപത്തിൽ ജീവനെ രക്ഷിക്കുന്നതാണ് ഏറ്റവും പ്രധാനം അപ്പൊ ആ പോയിന്റ് പിടികിട്ടാത്തവരാണ് നിയമം കൃത്യമായി പാലിച്ച് ഏഴുമണിക്ക് മുമ്പേ ആരാധന കഴിക്കാൻ ഓടിക്കൂടിയത് ഇത് മനസ്സിലാക്കാത്തവരാണ് അഞ്ചു മണി കഴിഞ്ഞ ഉടനെ പുറത്തിറങ്ങി നൃത്തം ചെയ്തത് അതുകൊണ്ട് നമ്മൾ എല്ലാറ്റിലും ഉപരിയായി ആ മെസ്സേജ് സോൾ ഓഫ് ദ മെസ്സേജ് മനസ്സിലാക്കാൻ ശ്രമിക്കുക വൈകുന്നേരമായപ്പോൾ അവൻ കടക്കാൻ വന്നു ധാരാളം അശുദ്ധാത്മാങ്ങൾ ബാധിച്ചവരെയും രോഗികളെയും പീഡിതരെയും കൊണ്ടുവന്നു അവൻ അവരെയൊക്കെയും സുഖപ്പെടുത്തി ഉറപ്പാണ് പുസ്തകം പതിനാലാം അധ്യായം ഇരുപത്തൊന്ന് മുതൽ മുപ്പത്തൊന്ന് വരെ എന്നെ ഏറ്റവും ആദ്യമായിട്ട് സ്വാധീനിച്ചൊരു വാക്യമാണ് ഇപ്പം നമ്മൾ വായിച്ചത് വൈകുന്നേരമാകുമ്പോൾ രോഗികളെയും അശ്വതാത്മാങ്ങൾ ബാധിച്ചവരെ എൻ്റെ അടുക്കെ കൊണ്ടുവന്നു അവൻ വാക്കുകൊണ്ട് അവരെ എല്ലാം സുഖപ്പെടുത്തി എന്ന് കാരണം ഞാൻ ഒക്കെ ബൈബിളൊക്കെ വായിക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ അങ്ങനെ ഒരു താല്പര്യം വരുന്നതിന് മുമ്പ് തീരെ കുഞ്ഞായിരിക്കുമ്പോൾ സ്കൂൾ ക്ലാസ്സുകളിലൊക്കെ പഠിക്കുമ്പോൾ അസുഖങ്ങൾ വരുമ്പോൾ ഈ മണനാട് ആശുപത്രിയിൽ കൊണ്ടുപോകാമായിരുന്നു അമ്മ എന്നെ കൊണ്ട് അപ്പം ആശുപത്രിയിൽ ചെല്ലുമ്പോൾ അവിടെ വെയ്റ്റിംഗ് റൂമുണ്ട് ആ വെയ്റ്റിംഗ് റൂമിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ അവിടുത്തെ ഭിത്തിയാലീ വാക്ക് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട് ഒരു ഓറഞ്ച് ബാക്ക്ഗ്രൗണ്ടിലാണ് ഈ വാക്ക് എഴുതി വെച്ചത് ഞാൻ ചെല്ലുമ്പോൾ തൊട്ട് ഈ വേറെ ഒന്നും വായിക്കാനില്ല രണ്ട് ഉള്ളൂ അപ്പം അവിടെ ഈ വാക്യം ഞാൻ അവിടെ ഇരിക്കുമ്പോൾ തന്നെ ഒരു ഡോക്ടറെ കാണാനുള്ള ആ വെയ്റ്റിംഗ് ടൈമിൽ ഒരു അൻപത് പ്രാവശ്യം വായിക്കും ഇതിങ്ങനെ അവ എപ്പോഴൊക്കെ ഞാൻ ആശുപത്രി ചെന്നിട്ടുണ്ടോ അപ്പോഴൊക്കെ ഈ വാക്യം വായിക്കുമ്പോൾ എന്റെ രോഗം കുറയുന്നതായിട്ട് എനിക്ക് തോന്നും പക്ഷെ എനിക്കത് ഈ ബൈബിൾ വാക്യമാണോ അത് അതൊന്നും അറിയത്തില്ല പക്ഷെ എന്തോ ഒരു ഇതുണ്ട് അവിടെ അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇതേ നോക്കി കുറച്ച് നേരം അത് വായിച്ചു കഴിയുമ്പോഴേക്കും എനിക്ക് വലിയ ആശ്വാസം വരുവായി പല സന്ദർഭങ്ങളിലും എനിക്കത് അനുഭവപ്പെട്ടിട്ടുണ്ട് അന്ന് എനിക്ക് അത് അറിയില്ലായിരുന്നു പിന്നീടാണത് ദൈവത്തിന്റെ തിരുവഴുത്താണ് എന്നൊക്കെ ഉള്ളൊരു ബോധമുണ്ടായത് വർഷങ്ങൾക്ക് ശേഷം ആണ് അത് തിരിച്ചറിവുണ്ടായത് ഇപ്പം ദൈവത്തിൻ്റെ സുവിശേഷം കർത്താവിൻ്റെ സുവിശേഷം എപ്പോഴും നമുക്ക് ആശ്വാസം നൽകുന്നതാണ് അതുകൊണ്ടാണ് നമ്മൾ വിശുദ്ധൂർബാനിയിൽ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ ഈ ഏവൻ കല്യുവൻ വായിക്കുന്നത് നമ്മൾ കേട്ടിട്ടുള്ള ഭാഗമാണെങ്കിലും ഏവൻകല്യൂൻ വീണ്ടും വായിക്കുമ്പം അത് പിന്നെയും പുതുമയുള്ളതായി നമ്മിലേക്ക് വരികയാണ് ഓരോ പ്രാവശ്യവും കർത്താവിൻ്റെ വിശുദ്ധ ഏവൻകല്യുൻ്റെ വായന നമുക്ക് പുതുമയെ കൊണ്ടുവരും ഉണർവിനെ കൊണ്ടുവരും സൗഖ്യത്തെ കൊണ്ടുവരും സോ കത്താവിൻ്റെ തിരുവെഴുത്തിലേക്ക് ദാവീത് പറയുന്നെങ്ങനെയാണ് ഞാൻ നിന്റെ തിരുവെഴുത്തുകളെ ധ്യാനിക്കേണ്ടതിന് ന്യായ പ്രമാണത്തെ ധ്യാനിക്കേണ്ടതിന് എൻ്റെ കണ്ണ് യാമങ്ങളെ നോക്കിക്കൊണ്ടിരിക്കും ഞാൻ പിന്നെയും നിൻ്റെ തിരുവെഴുത്തിനെ വായിക്കാൻ അർദ്ധരാത്രിയിൽ എഴുന്നേൽക്കും നമ്മൾ അർദ്ധരാത്രിയിൽ എഴുന്നേൽക്കും ഒഴിക്കാനോ അല്ലെങ്കിൽ വെള്ളം കുടിക്കാനോ ഒക്കെ എഴുന്നേൽക്കും ചിലപ്പോൾ നല്ല ടേസ്റ്റ് ഉള്ള ഡെസേർട്ടും ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടെങ്കിൽ അത് ചില എടുത്ത് തിന്നേക്കാൻ ചിലപ്പോൾ അർദ്ധരാത്രി എഴുതിട്ട് പോകുന്നവരുമുണ്ട് പക്ഷേ അർദ്ധരാത്രിയിൽ സമയം നോക്കി അല്ലെങ്കിൽ അലാം വെച്ച് എഴുന്നേറ്റെഴുന്ന് തിരുവഴുത്തുകളെ ധ്യാനിക്കുക കാരണം ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിൽ അത്ഭുതങ്ങൾ അടക്കം ചെയ്യപ്പെട്ടിരിക്കുന്നു പുറപ്പാട് പുസ്തകം പതിനാലാം അധ്യായം ഇരുപത്തിയൊന്ന് മുതൽ ഉള്ള വാക്യങ്ങളാണ് അടുത്ത വായന പുറപ്പാട് പുസ്തകം പതിനാല് ഇരുപത്തൊന്ന് യഹോബ അന്ന് രാത്രി മുഴുവനും മഹാശക്തിയുള്ള ഉള്ള ഒരു കിഴക്കം കാറ്റുകൊണ്ട് കടലിനെ പിൻവാങ്ങിച്ചു ഉണങ്ങിയ നിലമാക്കി അങ്ങനെ വെള്ളം തമ്മിൽ വേർപിരിഞ്ഞു ഇസ്രായേൽ മക്കൾ കടലിന്റെ നടുവിൽ ഉണങ്ങിയ നിലത്തുകൂടെ നടന്നുപോയി അവരുടെ ഇടത്തും വലത്തും വെള്ളം മതിലായി നിന്നു മിസ്രീമിയർ പിന്തുടർന്നു ഫറവാന്റെ കുതിരയും രഥങ്ങളും കുതിരപ്പടയും എല്ലാം അവരുടെ പിന്നാലെ കടലിന്റെ നടുവിലേക്ക് ചെന്നു പ്രഭാതയാമത്തിങ്കൽ യഹോബ അഗ്നിമേഘ സ്തംഭത്തിൽ നിന്ന് മിശ്രീമി സൈന്യത്തെ നോക്കി മിശ്രിമി സൈന്യത്തെ താറുമാറാക്കി അവരുടെ രഥചക്രങ്ങളെ തെറ്റിച്ച് ഓട്ടം പ്രയാസമാക്കി അതുകൊണ്ട് മിശ്രീമിയർ നാം ഇസ്രായേലിനെ വിട്ട് ഓടിപ്പോവുക യഹോവ അവർക്കുവേണ്ടി മിശ്രീമിയുടെ യുദ്ധം എന്ന് പറഞ്ഞു അപ്പോൾ യഹോവ മോശയോട് വെള്ളം മിശ്രീമിയുടെ മേലും അവരുടെ രഥങ്ങളുടെ മേലും കുതിരപ്പടിയുടെ മേലും മടങ്ങി വരേണ്ടതിന് കടലിന്മേൽ കൈനീട്ടുക എന്ന് കൽപ്പിച്ചു മോശ കടലിന്മേൽ കൈനീട്ടി പുലർച്ചയ്ക്ക് കടൽ അതിന്റെ പൂർവ്വസ്ഥിതിയിലേക്ക് മടങ്ങി മിശ്രീമർ അതിനെതിരായി ഓടി യഹോ മിസ്രീമിറെ കടലിന്റെ നടുവിൽ തള്ളിയിട്ടു വെള്ളം മടങ്ങി വന്ന് അവരുടെ പിന്നാലെ കടലിലേക്ക് ചെന്നിരുന്ന രഥങ്ങളെയും കുതിരപ്പടിയെയും ഫറോഹന്റെ സൈന്യത്തെയും എല്ലാം മുക്കിക്കളഞ്ഞു അവരിൽ ഒരുത്തൻ പോലും ശേഷിച്ചില്ല ഇസ്രായേൽ മക്കൾ കടലിന്റെ നടുവെ ഉണങ്ങിയ നിലത്തുകൂടെ കടന്നുപോയി വെള്ളം അവരുടെ ഇടത്തും വലത്തും അതിലായി നിന്നു ഇങ്ങനെ യഹോവെ ആ ദിവസം ഇസ്രായേലിയെ മിസ്രൈമിയുടെ കയ്യിൽ നിന്ന് രക്ഷിച്ചു മിസ്രൈമിയർ കടൽക്കരയിൽ ചത്തടിഞ്ഞ് കിടക്കുന്നത് ഇസ്രായേലിൽ കാണുകയും ചെയ്തു യഹോവ മിസ്രൈമീർ ചെയ്ത ഈ മഹാപ്രവൃത്തി ഇസ്രായേലിൽ കണ്ടു ജനം യഹോവയെ ഭയപ്പെട്ടു യഹോയിലും അവന്റെ ദാസനായ മോശിയിലും വിശ്വസിച്ചു ഇറ്റ്സ് എ ഗ്രേറ്റ് ഡെലിവറൻസ് നത്തിങ് ഈസ് ഇമ്പോസിബിൾ ടു ഗോഡ് ദൈവം ചെങ്കടലിനെ വിഭജിച്ചു ചെല ആളുകളൊക്കെ പറയും ആ സമയത്ത് മുട്ടറ്റം വെള്ളം അവിടെ ഉണ്ടായിരുന്നുള്ളു അവിടെ വേലിയേറ്റമായിരുന്നു അപ്പൊ ഇസ്രായേലിങ്ങനെ ക്രോസ് ചെയ്ത് പോയതാണ് എന്നൊക്കെ പറയും ഇപ്പൊ ഇവിടെ നമ്മൾ കാണുന്നത് രണ്ട് തരത്തിലുള്ള സ്നാനമാണ് ഇസ്രായേലിയർ ചെങ്കടൽ കടന്നതിനെക്കുറിച്ച് കൊരിത്തി ലേഖനത്തിൽ പൗലു സുലീഹ പറയുന്നത് പത്താം അധ്യായത്തിൽ പറയുന്ന അവർ ചെങ്കടലിൽ സ്നാനം വറ്റു എന്നാണ് സമുദ്രത്തിലും മേഘത്തിലും സ്നാനമേറ്റു അപ്പൊ സമുദ്രത്തിൽ സ്നാനമേറ്റു ഇസ്രായേലിയർ മോശയോട് ചേർന്നു അതേ വെള്ളത്തിൽ അതേ സ്പോട്ടിൽ ഫറവോനും സൈന്യവും സ്നാനമേറ്റു അപ്പം അവർ വെള്ളത്തിൽ മുഴുകി സ്നാനപ്പെട്ടു മോശയും കൂട്ടിട്ട് വന്ന അത്രയ്ക്ക് അങ്ങോട്ട് മുഴുകിയില്ല വെള്ളത്തിൽ രണ്ട് തരത്തിലുള്ള സ്നാനമാണ് നമ്മളവിടെ കാണുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ആ ചിന്ത ഏത് വിഷമസന്ധിയിൽ നിന്നും ദൈവം തൻ്റെ ജനത്തെ വിടുവിക്കുന്നു എന്നുള്ളതാണ് അടുത്ത യോശുവയുടെ പുസ്തകം എട്ടാം അധ്യായം പതിനെട്ട് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള വാക്യങ്ങൾ യോശുവയുടെ പുസ്തകം എട്ടാം അധ്യായം യോശുവയുടെ പുസ്തകം എട്ടാം അധ്യായം പതിനെട്ട് മുതൽ അപ്പോൾ ഏഹോവ യോശുവ നിന്റെ കയ്യിലുള്ള കുന്തം ഹായ്ക്ക് നേരെ എന്തുക ഞാൻ അത് നിന്റെ കയ്യിലേൽപ്പിക്കും എന്ന് അറിളിച്ചേതു അങ്ങനെ യോശുവ തന്റെ കൈയ്യിലുള്ള കുന്തം ഹായ്ക്ക് നേരെ എന്തി അവൻ കൈനീട്ടി ഉടനെ പതിയിരുപ്പുകാർ തങ്ങളുടെ സ്ഥലത്ത് തെരഞ്ഞെട്ട് ഓടി പട്ടണത്തിൽ കയറി അത് പിടിച്ചു ക്ഷണത്തിൽ പട്ടണത്തിന് തീവച്ചു ഹായ് പട്ടണക്കാർ പുറകോട്ട് നോക്കിയപ്പോൾ പട്ടണത്തിലെ പുക ആകാശത്തേക്ക് പൊങ്ങുന്നു കണ്ടു അവർക്കിങ്ങോട്ടോ അങ്ങോട്ടോ ഓടുവാൻ കഴിവില്ലാതെയായി മരുഭൂമി വഴി ഓടിയ ജനവും തങ്ങളെ പിന്തുടരുന്നവരുടെ നേരെ തിരിഞ്ഞ് പതിയിരുപ്പുകാർ പട്ടണം പിടിച്ചു പട്ടണത്തിലെ പുക മേലോട്ട് പൊങ്ങുന്നുവെന്ന് യോശുവയും എല്ലാ ഇസ്രായേലും കണ്ടപ്പോൾ മടങ്ങി വന്ന് പട്ടണക്കാരെ വെട്ടി മറ്റവരും പട്ടണത്തിൽ നിന്ന് അവരുടെ നേരെ പുറപ്പെട്ടു ഇങ്ങനെ ഇസ്രായേൽ അപ്പുറത്തും ഇപ്പുറത്തും അവർ നടുവിലുമായി ഒരുത്തനും ശേഷിക്കുകയോ വഴുതി പോകുകയോ ചെയ്യാതെ അവരെ വെട്ടിക്കളഞ്ഞു ഹായ് രാജാവിനെ അവർ ജീവനോടെ പിടിച്ച് യോശുവയുടെ മുമ്പിൽ കൊണ്ടുവന്നു ഇസ്രായേൽ തങ്ങളെ പിന്തുടരുന്ന ഹായ് പട്ടണക്കാരെയൊക്കെയും വെളിപ്രദേശത്ത് മരുഭൂമിയിൽ വെച്ച് കൊന്നു തീർക്കുകയും അവർ ഒട്ടൊഴിയാതെ എല്ലാവരും വാളിന്റെ വായത്തിലാൽ വീണൊടുങ്ങുകയും ചെയ്ത ശേഷം ഇസ്രായേലിലൊക്കെയും ഹായിലേക്ക് മടങ്ങി ചെന്നു വാളിന്റെ അതിനെ സംഹരിച്ചു അന്ന് പുരുഷന്മാരും സ്ത്രീകളുമായി വീണുടുങ്ങിയത് ആകെ പന്തിരായിരം പേർ ഹായ് പട്ടണക്കാർ എല്ലാവരും തന്നെ ഹായ് പട്ടണക്കാരെയൊക്കെയും നിർമൂലമാക്കും വരെ കുന്തമേന്തിയ കൈ യോശുവ യോശുവൻവലിച്ചില്ല യഹോവ യോശുവയുടെ കൽപ്പിച്ച വചനപ്രകാരം ഇസ്രായേലിയർ പട്ടണത്തിലെ കന്നുകാലികളെയും കൊള്ളക്കാരെയും തങ്ങൾക്കായിട്ട് തന്നെ എടുത്തു പിന്നെ യോശുവ ഹായ് പട്ടണം ചുട്ട് സദാകാലത്തേക്കും ഒരു മൺകുന്നും ശൂന്യവുമാക്കി തീർത്തു അത് ഇന്നുവരെയും അങ്ങനെ കിടക്കുന്നു ഹായ് രാജാവിനെ അവർ സന്ധ്യ വരെ ഒരു മരത്തിൽ തൂക്കി സൂര്യൻ അസമിച്ചപ്പോൾ യോശയുടെ കൽപ്പനപ്രാവും മരത്തിൽ നിന്ന് ഇറക്കി പട്ടണവാദത്തിൽ ഇടുകയും അതേമേൽ ഇന്നു വരെ നിലനിർത്തുന്ന വലിയ കൽക്കുന്ന് കൂട്ടുകയും ചെയ്തു അനന്തരം യോശുവ ഇസ്രായേലിന്റെ ദൈവമായ ഒഹോവയ്ക്ക് ഏബാൽ പർവ്വതത്തിൽ ഒരു യാഗപീഠം പണിതു അപ്പൊ ഇതാണ് നമ്മൾ വായിക്കുന്നത് ഇറ്റ്സ് എ ഗ്രേറ്റ് വിക്ടറി ഹായ് എന്ന ഒരു ചെറിയ പട്ടണം ആ പട്ടണത്തിൽ അവർക്ക് പരാജയം സംഭവിച്ചു എന്നാൽ പിന്നീട് അവർ ആ പട്ടണത്തെ പരാജയപ്പെടുത്തുന്നതായിട്ടുള്ള ഒരു ഭാഗമാണ് നമ്മൾ വായിക്കുന്നത് ഈ ഹായ് പട്ടണക്കാരൊക്കെ ഈ യോശു ആടൊക്കെ എന്ത് ദോഷമായി ചെയ്തതെന്ന് നമുക്കറിയത്തില്ല അവരവിടെ സ്വസ്ഥമായിട്ട് താമസിക്കുകയായിരുന്നു വിടെ പോയി ഇവരെ അവരെല്ലാം ആക്രമിച്ച് അവരെ എല്ലാം കൊന്ന് അവിടെ രാജാവിനെ മരത്തലും തൂക്കി അവരുടെ പട്ടണം ഇടിച്ചും കളഞ്ഞപ്പോ സമാധാനമായി പക്ഷെ യേശു ക്രിസ്തു വന്നിട്ട് ഒരു പട്ടണവും പിടിക്കാൻ പോയില്ല കഥാപായേശു ശിഷ്യന്മാരോട് കൂടി അങ്ങനെയുള്ള ഗ്രൂപ്പുകൾ അന്ന് ഉണ്ടായിരുന്നു അങ്ങനെ സംസ്കാരം ഇല്ലായിരുന്നു എന്നൊന്നും പറയണ്ട അതിനു ശേഷം വന്നാണല്ലോ ഈ മുഹമ്മദ് നബിയൊക്കെ അവരൊക്കെ എത്രയോ ഗോത്രങ്ങൾ യുദ്ധങ്ങളൊക്കെ നടത്തി പിടിച്ചെടുക്കുകയൊക്കെ ചെയ്തു അപ്പം യുദ്ധങ്ങൾ ചെയ്യുക പിടിച്ചെടുക്കുക എന്നുള്ള സംസ്കാരം യേശുവിന് ശേഷം അറുനൂറ് കൊല്ലത്തിന് ഉണ്ട് അപ്പം യേശുവിൻ്റെ കാലത്ത് ആ ഒരു സംസ്കാരം തന്നെയാണ് നിലനിന്നിരുന്നത് പക്ഷെ യേശു അതിന് പോയില്ല അപ്പം നമ്മൾ ഇന്നലെ നമ്മൾ ചിന്തിച്ചതുപോലെ നമ്മൾ ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തെ ക്രിസ്തുവിൽ കാണണം അതാണ് ഞാൻ ഈ പറഞ്ഞ സ്പിരിറ്റ് ഓഫ് ദ ലോ എന്ന് പറഞ്ഞു അതാണ് ദാവീദ് പ്രാർത്ഥിച്ചതെ ന്യായ പ്രമാണത്തിന് അത്ഭുതങ്ങളെ കാണേണ്ടത് ലെറ്റർ ഓഫ് ദ ലോയാണ് പലരും കാണുന്നത് വലിയ ഉണ്ടായി യോശുവയ്ക്ക് ഇന്നും ഇതൊക്കെ പ്രസംഗിക്കുന്ന ആളുകളുണ്ട് ഈ യോഗങ്ങളിലും ഉപവാസ പ്രാർത്ഥനകളിലും ഒക്കെ ഇതിരുന്ന് ദൈവം വലിയ വിജയം നൽകി എന്നൊക്കെയുള്ള രീതി പ്രസംഗിക്കുന്ന ആളുകളുണ്ട് ഇവരെ ഹായി പട്ടണത്തിലെ ഓരോരുത്തരെയും വെട്ടിക്കൊല്ലുമ്പോൾ ഇവരുടെ ഹൃദയത്തിന്റെ ഇരുട്ടിൽ നിന്ന് ഔട്ട് ഓഫ് ദ ഡാർക്ക്നെസ് ഓഫ് ദയർ ഹാർട്ട് അവരത് ചെയ്യുന്നത് ഞാൻ വിശ്വസിക്കുന്നത് യോശുവിന്റെ നേതൃത്വത്തിൽ അവർ ഹായി പട്ടണത്തെ ചുട്ടു നശിപ്പിക്കുമ്പോൾ ദൈവത്തിന്റെ ഹൃദയം ദുഃഖിക്കുക ബിക്കോസ് ഗോഡ് സോ ലവ് ദ വേൾഡ് ദൈവത്തിന്റെ ഹൃദയം ദുഃഖിക്കുക കായിനെ ഹാബേലിനെ കൊല്ലുമ്പോൾ ദൈവത്തിന്റെ ഹൃദയം ദുഃഖിക്കുക കായിൻ ഹാബേലിനെ കൊന്നതുമായി യോശിയുടെ നേതൃത്വത്തിലുള്ളൊരു ഹായ് പട്ടണക്കാരെ കൊന്നതുമായിട്ട് യാതൊരു വ്യത്യാസവും ഇല്ല കൊലപാതകമെല്ലാം കൊലപാതകം തന്നെ അത് ആരാരെ കൊന്നു എന്നുള്ളൊരു അർത്ഥമില്ല ചിലപ്പോൾ നമ്മൾ വിശ്വസിക്കുമോ അത് ദൈവജനമാണ് ദൈവജനത്തിന് എന്ത് തോന്നിയാസവും കാണിക്കാം അല്ല ദൈവജനത്തിന് യുദ്ധം ചെയ്യാം ദൈവജനത്തിന് കൊലപാതകം ചെയ്യാനോ ദൈവത്തിൻ്റെ ഹൃദയത്തെ ഉറപ്പെടുത്ത് നമ്മൾ ആരെ ഉപദ്രവിച്ചാലും അതുകൊണ്ടാണ് ഈ സിറിയയിലും ഇറാഖിലും ഈജിപ്തിലും ഒക്കെ വ്യാപകമായി ഓർത്തഡോക്സ് ക്രിസ്ത്യാനികൾ കൊല്ലപ്പെട്ടപ്പോൾ കഴിഞ്ഞ പത്തു വർഷം പലപ്പോഴും നിങ്ങളിൽ പലരും ചിന്തിച്ചാണ് അവർക്ക് എന്തുകൊണ്ട് പ്രതികരിക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ അവർക്ക് അവർക്കൊരു ചെറുപേരില്ലെങ്കിലും അനക്കാൻ വരുന്ന അല്ലെങ്കിൽ അടികൊടുക്കാമായിരുന്നു കുറച്ച് തോക്കെടുത്ത് കുറെ പേരേലും വെടിവെച്ച് കൊല്ലാൻ പാടില്ലായിരുന്നു കാരണം മനുഷ്യപുത്രൻ മനുഷ്യരുടെ പ്രാണങ്ങളെ രക്ഷിപ്പാനാണ് വന്നത് നശിപ്പിക്കാൻ അല്ല അടുത്ത നമ്മൾ വായിക്കുന്ന യശയാ പ്രവചനം നാൽപ്പതാം അധ്യായം പന്ത്രണ്ട് മുതൽ ഇരുപത്തിനാല് വരെ അപ്പം നിങ്ങൾ ഈ ഗ്ലോറിയസ് ഗോസ്പൽ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ബൈബിൾ വായിക്കുന്ന നിങ്ങളുടെ ശൈലി ടോട്ടലി മാറും റവല്യൂഷണൈസ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ ബൈബിൾ വായിക്കുന്ന നിങ്ങളുടെ രീതിയെ സാമ്പ്രദായിക രീതികളെ മുഴുവൻ വിപ്ലവകരമായി പരിവർത്തനം വരുത്തുകയാണ് ഗ്ലോറിയസ് ഗോസ്പൽ നിങ്ങൾ ഗ്ലോറിയസ് ഗോസ്പൽ കേട്ടിട്ട് ബൈബിൾ വായിക്കുമ്പോൾ ബൈബിൾ ടെക്സ്റ്റുകളെല്ലാം ന്യൂ ആയി മാറും കാരണം അതിൽ നിങ്ങൾക്ക് ദൈവത്തെ കാണാൻ പറ്റും അല്ലാതെ നിങ്ങൾ ബൈബിൾ വായിച്ചാൽ കോൺഫ്ലിക്ട്സ് മാത്രമേ കാണത്തുള്ളൂ അനീതിയും അക്രമവും കൊലപാതകവും സകല തെമാടിത്തരത്തിനും ദൈവം കൂട്ടുനിൽക്കുന്നതായിട്ട് നമുക്ക് തോന്നും പിന്നെ ദൈവം മാറുന്നതായിട്ട് തോന്നും ദൈവത്തിന് ഗതിഭേദത്താനുള്ള ആച്ഛാദനമില്ല യഹോവയായ ദൈവം മാറാത്തവൻ യേശുക്രിസ്തുവോ ഇന്നലെയും ഇന്നും എന്തും ഒരേ ഒരാൾ തന്നെ ദൈവം സ്നേഹമാകുന്നു അപ്പോൾ ഇത് സംഭവിച്ചതെന്ന് അറിയണമെങ്കിൽ ശരിയായിട്ടുള്ള ഗോസ്പൽ നമ്മൾ മനസ്സിലാക്കണം ആ ട്രൂ പെർസ്പെക്റ്റീവിൽ നിങ്ങൾ ബൈബിൾ വായിക്കാൻ തുടങ്ങണം നിർഭാഗ്യവശാൽ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ അങ്ങനെ ഒരു ബൈബിൾ പഠനമില്ല നമ്മൾ ബൈബിൾ പഠിപ്പിക്കുന്നതല്ല അത് ആ സിറ്റീസ് എന്ന് പറഞ്ഞാൽ ലെറ്റർ ഓഫ് തലോ എഴുതിയിരിക്കുന്നത് അതേപടി വായിക്കും എഴുതിയിരിക്കുന്ന അതേപടി വായിച്ചിട്ടോ പ്രസംഗിക്കും ഓ അന്ന് യഹോവാ വലിയ അന്ന് യഹോവ വലിയ ഒരു വിജയം നൽകി ഓ ഒരു വിജയം നൽകി യോശുവയോ യോശുവയോ കുന്തം പിടിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു കുന്തം പിടിച്ചു ഇതാണ് നമ്മൾ ഇന്ന് നിനക്ക് കുന്തം പിടിച്ച് നിക്കാമേ ബൈബിൾ പഠിക്കേണ്ട രീതി പഠിക്കണം ഞാനറേയും കുറ്റം പറഞ്ഞല്ല അല്ല ശരിയായ വിധത്തില് എന്റെയും ആദ്യ കാലങ്ങളിൽ എനിക്കും കോൺഫ്ലിക്ട് ഉണ്ടാകും ഞാനിത് വായിച്ചോണ്ടിരിക്കുന്നോണ്ട് ഇങ്ങനെ എഴുതിയിരിക്കുന്നു പിന്നെയാണ് ദൈവത്തോട് ചോദിക്കുമ്പോ ദൈവം നമ്മെ പഠിപ്പിക്കണം അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് പരിശുദ്ധ റൂഹ വരുമ്പോൾ പരിശുദ്ധ റൂഹ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും അങ്ങനെ പരിശുദ്ധ റൂഹയുടെ സഹായത്തോടെ നമ്മൾ സത്യത്തിൽ വഴി നടക്കണം എങ്കിൽ മാത്രമേ ദൈവിക തിരുവിഴുഴത്തുകൾ മനസ്സിലാക്കുള്ളൂ യശയപ്രവേദനം നാൽപ്പതാം അധ്യായം പന്ത്രണ്ട് മുതലുള്ള വാക്യങ്ങളാണ് നമ്മൾ വായിക്കുന്നത് തന്റെ ഉള്ളം കൈകൊണ്ട് വെള്ളം അളക്കുകയും ചാണുകൊണ്ട് ആകാശത്തിന്റെ പരിമാണം എടുക്കുകയും ഭൂമിയിലെ പൊഴിയെ നാഴി നാഴികൊള്ളിക്കുകയും പർവ്വതങ്ങൾ വെള്ളിക്കോൾ കൊണ്ട് കുന്നുകൾ തുലാസിലും തൂക്കുകയും ചെയ്തവനാർ യഹോവയുടെ മനസ്സ് ആരാഞ്ഞ് അറിയുകയോ അവന് മന്ത്രിയായി അവനെ ഗ്രഹിപ്പിക്കുകയോ ചെയ്തവനാർ അവനെ ഉപദേശിച്ച് ന്യായത്തിന്റെ പാതയെ പഠിപ്പിക്കുകയും അവനെ പരിജ്ഞാനത്തോടെ പഠിപ്പിച്ച് വിവേകത്തിന്റെ മാർഗം കാണിക്കുകയും ചെയ്തു കൊടുക്കേണ്ടതിന് അവൻ ആരോടാകുന്നു ആലോചന കഴിച്ചത് ഇതാ ജാതികൾ തുലാക്കൊട്ടയിലെ ഒരു തുള്ളി പോലെയും തുലാസിലെ ഒരു പൊടി പോലെയും അവന് തോന്നുന്നു ഇതാ അവൻ ദ്വീപുകളെ ഒരു മണൽത്തരി പോലെ എടുത്ത് പോക്കുന്നു ലബാനോൻ വിറകിനെ പോരാ അതിലെ മൃഗങ്ങൾ ഹോമയാഗത്തിന് മതിയാകുന്നില്ല സകല ജാതികളും അവൻ ഏതുമില്ലാത്തതുപോലെ ഇരിക്കുന്നു അവന് വെറുമയും ശൂന്യവുമായി തോന്നുന്നു ആകയാൽ നിങ്ങൾ ദൈവത്തെ ആരോട് ഉപമിക്കും ഏത് പ്രതിയാമയെ നിങ്ങൾ അവനോട് സദശ്യമാക്കും മൂശാരി വിഗ്രഹമാർക്കൊന്ന് തട്ടാൻ പൊന്നുകൊണ്ട് പൊതിയുകയും അതിന് വെള്ളിച്ചെങ്ങലെ തീർക്കുകയും ചെയ്യുന്നു ഇങ്ങനെയുള്ള പ്രതിഷ്ഠയ്ക്ക് വകയില്ലാത്തവൻ ദ്രവിച്ചു പോകാത്ത ഒരു മരകഷ്ണം തിരഞ്ഞെടുക്കുകയും ഇളകാത്ത വിഗ്രഹം പൊത്തി ഉണ്ടാക്കി നിർത്തുവാൻ ഒരു ശില്പി അന്വേഷിക്കുകയും ചെയ്യുന്നു അറിഞ്ഞുകൂടിയോ നിങ്ങൾ കേട്ടിട്ടില്ലയോ ആദ്യം മുതൽ നിങ്ങളോട് അറിയിച്ചിട്ടില്ലയോ ഭൂമിയുടെ അടിസ്ഥാനങ്ങളാൽ നിങ്ങൾ ഗ്രഹിച്ചിട്ടില്ലയോ അവൻ ഭൂമണ്ഡലത്തിനു മീതെ അധിവസിക്കുന്നു അതിലെ നിവാസികൾ വെട്ടിക്കിളികളെ പോലെ ഇരിക്കുന്നു അവൻ ആകാശത്തെ തിരശ്ശീല പോലെ നിവർക്കുകയും പാർപ്പാനുള്ള ഒരു കൂടാരത്തെ പോലെ വിരിക്കുകയും പ്രഭുക്കന്മാരെ ഇല്ലാതാക്കുകയും ഭൂമിയിലെ ന്യായാധിപന്മാരെ ശൂന്യന്മാരാക്കുകയും ചെയ്യുന്നു അവരെ നട്ട ഉടനെ അവരെ വിതച്ച ഉടനെ അവർ നിലത്ത് വേരൂ വേരൂങ്ങി തുടങ്ങിയ ഉടനെ അവൻ അവരുടെ മേൽ ഊതി അവർ വാടിപ്പോവുകയും ചുഴലിക്കാറ്റ് കൊണ്ട് താഴടി പോലെ പാറിപ്പോവുകയും ചെയ്യുന്നു യാൽ നിങ്ങൾ എന്നെ ആരോട് സദൃശ്യമാക്കും അപ്പൊ ഇതാണ് വായന ഭാഗം സോവർണിറ്റി ഓഫ് ഗോഡ് ദൈവത്തിന്റെ പരമാധികാരം ദൈവത്തിന്റെ സർവാധീശ്വത്വത്തെ ആ വെളിപ്പെടുത്തുന്ന വാക്യങ്ങളാണ് അവൻ ഉള്ളം കൈകൊണ്ട് അവൻ തന്റെ ഉള്ളം കൈകൊണ്ട് വെള്ളത്തെ അളക്കുകയും ചാണുകൊണ്ട് ആകാശത്തിന്റെ പരിമാണത്തെ എടുക്കുകയും ഭൂമിയിലെ പൊടിയെ നാഴികുള്ള പർവ്വതങ്ങളെ വെള്ളിക്കോൽ കൊണ്ടും കുന്നുകളെ തുലാസലും തൂക്കി നോക്കുകയും ചെയ്യുന്നു ദ പവർ ഓഫ് ഗോഡാണ് ഇപ്പം ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിൽ ഏറ്റവും കൂടുതലായിട്ട് വരുന്നത് ദൈവത്തിന്റെ ശക്തി എന്നുള്ളതാണ് സമുദ്രത്തെ ഇങ്ങനെ രണ്ടായിട്ട് വിഭജിച്ച ദൈവം ആകാശത്തിന്റെ അളവിനെ കഴിച്ചാണോ എടുക്കുന്ന ദൈവം ഹൗ ഗ്രേറ്റ് ഈസ് അവർ ഗോഡ് എന്നുള്ളതാണ് നമ്മൾ ഈ വായിക്കുന്ന ടെക്സ്റ്റുകളിലൂടെ വായിക്കുന്നത് അപ്പം ദൈവം നമ്മുടെ ദൈവം വലിയവനാകുമ്പോൾ ആ വലിയവനായ ദൈവം നമ്മുടെ കൂടെ ഉള്ളതുകൊണ്ട് നമ്മൾ മറ്റുള്ളവരോട് കാണിക്കേണ്ട മനോഭാവം രണ്ട് രീതിയിലാണ് അവരെ എല്ലാം അടിച്ചൊതുക്കാം അവരെ എല്ലാം കൊന്നു മുടിക്കാം അവരുടെ പട്ടണങ്ങളെ വെച്ചു കളയാം പക്ഷെ ലെബനോൻ വിറങ്ങിന് മതിയാകുന്നില്ല സകല മനുഷ്യർ വെട്ടുക്കിളി പോലെയാണെന്ന് ഇവിടെ എഴുതി വെച്ചിരിക്കുകയാണ് അപ്പം അത്ര നിസ്സാരമായ ആളുകളോട് നമ്മൾ എന്തിനാണ് പ്രതികാരത്തിന് പോകുന്നത് അപ്പൊ ദൈവത്തിന്റെ ഗ്രേറ്റ്നെസ്സിനെ ശരിയായിട്ട് മനസ്സിലാക്കുമ്പോൾ ആ ട്രൂ അണ്ടർസ്റ്റാൻഡിങ് അബൌട്ട് ദ ഗ്രേസ് ആൻഡ് ഗ്രേറ്റ്നെസ് ഓഫ് ഗോഡ് അപ്പം ആ അണ്ടർസ്റ്റാൻഡിങ്ങൂടെ വന്ന് യേശു കർത്താവ് മാത്രമാണ് യേശു കർത്താവ് തന്നെ ഉപദ്രവിച്ച് സൈന്യത്തെ കത്തിച്ചില്ല അവരെ നശിപ്പിച്ചില്ല പത്ത് ദിവസത്തിനോട് പറയാം വേണമെങ്കിൽ എല്ലാം നശിപ്പിക്കാം പന്ത്രണ്ട് ലഹിയിലധികം ദൂതന്മാർ ഒരു വാക്കുകൊണ്ട് ഇവിടെ ഇറങ്ങി വരും പക്ഷെ നീ വാൾ വാളുറയിലിടുക അതാണ് പെർഫെക്റ്റ് റെവലേഷൻ റോമാലേഖനം ഒന്നിന്റെ ഇരുപത്തി ആറ് മുതൽ മുപ്പത്തിരണ്ട് വരെയുള്ള ഭാഗങ്ങളാണ് അടുത്തത് റോമാലേഖനം ഒന്നാമധ്യായം ഇരുപത്തി ആറ് മുതൽ അതുകൊണ്ട് ദൈവം അവരെ അവമാന രാഗങ്ങളിൽ ഏൽപ്പിച്ചു അവരുടെ സ്ത്രീകൾ സ്വാഭാവിക ഭോഗത്തെ സ്വഭാവ വിരുദ്ധമാക്കി കളഞ്ഞ അവണ്ണം പുരുഷന്മാരും സ്വാഭാവിക സ്ത്രീഭോഗം വിട്ട് അന്യോന്യം കാമചലിച്ച് ആണോ ആണോടെ അവലക്ഷണമായത് പ്രവർത്തിച്ചു ഇങ്ങനെ അവർ തങ്ങളുടെ വിഭ്രമത്തിന് യോഗ്യമായ പ്രതിഫലം തങ്ങളിൽ തന്നെ പ്രാപിച്ചു ദൈവത്തെ പരിജ്ഞാനത്തിൽ ധരിപ്പാൻ ഇഷ്ടമില്ലാത്തതിനെ തക്കവണ്ണം ദൈവം അവരെ ഉചിതമല്ലാത്തത് ചെയ്യുവാൻ നികൃഷ്ടബുദ്ധിയിൽ ഏൽപ്പിച്ചു അവർ സകല സകലഅനീതി ദുഷ്ടതയും അത്യാഗ്രഹവും ദുർബുദ്ധിയും നിറഞ്ഞവർ അസൂയ കൊല പിണക്കം കപടം ദുശീലം എന്നിവ തിങ്ങിയവർ കുരളക്കാർ ഏഷണിക്കാർ ദൈവദ്വേഷികൾ നിഷ്ഠൂരന്മാർ ഗർഭിഷ്ഠന്മാർ ആത്മപ്രശംസക്കാർ പുതുദോഷം സങ്കല്പിക്കുന്നവർ മാതാപിതാക്കന്മാരെ അനുസരിക്കാത്തവർ നിയമലംഘികൾ വാത്സല്യമില്ലാത്തവർ കനിവറ്റവർ ഈ വക പ്രവർത്തിക്കുന്നവർ മരണയോഗ്യർ എന്നുള്ള ദൈവ ന്യായം അവർ അറിഞ്ഞിട്ടും അവയെ പ്രവർത്തിക്കുക അങ്ങനെ പ്രവർത്തിക്കുന്നവരിൽ പ്രസാദിക്കുക കൂടി ചെയ്യുന്നു ലിസ്റ്റ് ഓഫ് സിൻസ് പാപങ്ങളുടെ ഒരു പട്ടിക എഴുതി വെക്കുകയാണ് ദൈവത്തെ ഗ്രഹിക്കാത്തതുകൊണ്ട് ദൈവത്തെ മനസ്സിലാക്കാത്തതുകൊണ്ട് കൊണ്ട് എന്തോ പ്രശ്നമുണ്ട് നെറ്റിന് ദൈവത്തെ പരിജ്ഞാനത്തിൽ ഗ്രഹിപ്പാൻ ദൈവത്തെ പരിജ്ഞാനത്തിൽ ഗ്രഹിപ്പാൻ ഇഷ്ടമില്ലാതെ റിട്ടൈൻ ഗോഡ് ഇൻ ദയർ നോളജ് അപ്പൊ ദൈവത്തെ പരിജ്ഞാനത്തിൽ ഗ്രഹിക്കണം ദൈവത്തെ പരിജ്ഞാനത്തിൽ ഗ്രഹിക്കാത്തത് കൊണ്ടാണ് എന്ത് വരുന്നത് സകല അനീതിയും ദുഷ്ടതയും അത്യാഗ്രഹവും ദുർബുദ്ധിയും പിന്നെ അസൂയ കൊലപാതകം പിണക്കം കപടം ദുശീലം എന്നിവ തിങ്ങിയവർ കുറളക്കാർ ഏഷണിക്കാർ ദൈവദ്വേഷികൾ നിഷ്ഠൂരന്മാർ ഗർഭിഷ്ടന്മാർ ആത്മപ്രശംസക്കാർ പൊതുദോഷം സങ്കല്പിക്കുന്നവർ മാതാപിതാക്കന്മാരെ അനുസരിക്കാത്തവർ ബുദ്ധിഹീനർ നിയമലംഘകർ വാത്സല്യമില്ലാത്തവർ കനിവറ്റവർ ഈ വക പ്രവർത്തിക്കുന്നവർ മരണയോഗ്യരാണ് അതറിഞ്ഞിട്ടും അവരത് പ്രവർത്തിക്കുക മാത്രമല്ല അങ്ങനെ പ്രവർത്തിക്കുന്നവരിൽ പ്രസാദിക്കുക കൂടി ചെയ്യുന്നു അപ്പൊ അതാണ് ഇനിയിപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക ഇത്തരം കാര്യങ്ങൾ ചെയ്തിട്ടുള്ളവർ അല്ലെങ്കിൽ ചെയ്തവർ അല്ലെങ്കിൽ ഇനി ചെയ്യുന്നവർ അവർ ദൈവത്തെ പരിജ്ഞാനത്തിൽ ഗ്രഹിച്ചോ ഇസ്രായേലിന് വാഗ്ദത്ത ദേശത്തേക്ക് പോകുമ്പോ ഹായി പട്ടണത്തെ വേണ്ടി ഒഴിഞ്ഞു പോകാനും ആ ഒരു ചെറിയ പട്ടണം സ്വസ്ഥമായിട്ട് അവിടെ കഴിയട്ടെ നമുക്ക് മറുപടിക്ക് പോകാമെന്ന് വിചാരിക്കാമായിരുന്നു പോയില്ല കാരണം അവർ ഞാൻ വിശ്വസിക്കുന്നു അവർ ദൈവത്തെ പരിജ്ഞാനത്തിൽ ഗ്രഹിച്ചില്ല എന്നുള്ളത് നമ്മുടെ വേദവായന ഭാഗങ്ങൾ ഏറെക്കുറെ തീർന്നു ഒരു സുവിശേഷ ഭാഗം ഉള്ളൂ അവശേഷിക്കുന്നു അതുകൂടെ വായിച്ച് നമ്മൾ അവസാനിപ്പിക്കുകയാണ് മർക്കോസിന്റെ സുവിശേഷം അഞ്ചാം അധ്യായം രണ്ട് മുതൽ ഉള്ള ഭാഗങ്ങളാണ് മർക്കോസിന്റെ സുവിശേഷം അഞ്ചാം അധ്യായം രണ്ട് മുതൽ അവർ പടയിൽ നിന്ന് ഇറങ്ങിയ ഉടനെ അശുദ്ധാത്മാവുള്ള ഒരു മനുഷ്യൻ കല്ലറകളിൽ നിന്ന് വന്ന് അവനെ എതിരേറ്റു അവന്റെ പാർപ്പ് കല്ലറകളിലായിരുന്നു ആർക്കും അവനെ ചങ്ങല കൊണ്ട് പോലും ബന്ധിച്ചുകൂടായിരുന്നു പലപ്പോഴും അവനെ വിലങ്ങും ചങ്ങലയും കൊണ്ട് ബന്ധിച്ചിട്ടും അവൻ ചങ്ങല വലിച്ചു പൊട്ടിച്ച് വിലങ്ങുരുമി ഒടിച്ച് കളഞ്ഞു ആർക്കും അവനെ അടക്കുവാൻ കഴിഞ്ഞില്ല അവൻ രാവു പകലും കല്ലറകളിലും മലകളിലും ഇടവിടാതെ നിലവിളിച്ചും തന്നെത്താൻ കല്ലുകൊണ്ട് ചതച്ചും പോന്നു അവൻ യേശുവിനെ ദൂരത്തുനിന്ന് കണ്ടപ്പോൾ ഓടിച്ചെന്ന് അവനെ നമസ്കരിച്ചു അവൻ ഉറക്കെ നിലവിളിച്ചു യേശുവേ മഹോനതനായ ദൈവത്തിന്റെ പുത്ര എനിക്കും നിനക്കും തമ്മിൽ എന്ത് ദൈവത്താണ് എന്നെ ദണ്ഡിപ്പിക്കരുത് എന്ന് അപേക്ഷിച്ചു അസിദ്ധാത്മാവി ഈ മനുഷ്യനെ വിട്ട് ഈ മനുഷ്യനെ വിട്ട് പുറപ്പെട്ടു പോകാ എന്ന് യേശു കല്പിച്ചിരുന്നു നിന്റെ പേരെന്തെന്ന് അവനോട് ചോദിച്ചതിന് എന്റെ പേര് ലഹിയോൻ എന്ന് ഉത്തരം പറഞ്ഞു നീ ആരാണ് ഞങ്ങൾ പലരാകുന്നു നാട്ടിൽ നിങ്ങൾ ഏറിയോ എന്ന് അപേക്ഷിച്ചു അവിടെ മലേരിക്ക് ഒരു വലിയ പന്നിക്കൂട്ടം പഴിഞ്ഞുകൊണ്ടിരുന്നു ആ പന്നികളിൽ കിടക്കേണ്ടതിന് തങ്ങളെ വിട്ടയക്കണമെന്ന് അവനോട് അപേക്ഷിച്ചു അവൻ അനുവാദം കൊടുത്തു അശ്വത്ഥാമ പുറപ്പെട്ട് പന്നികളിൽ കടന്നിട്ട് കൂട്ടം കടും തൂക്കത്തോടെ കടലിലേക്ക് പാഞ്ഞ് വീർപ്പ് പൊട്ടി ചത്തു അവ ഏകദശം രണ്ടായിരമായിരുന്നു പന്നികളെ മേയക്കുന്ന റോഡിൽ ചെന്ന് പട്ടണത്തിലും നാട്ടിലും അറിയിച്ചു സംഭവിച്ചു കാണുവാൻ പലരും വന്നു യേശുവിന്റെ അടുക്കള വന്നു ഉണ്ടായിരുന്ന മനുഷ്യൻ വസ്ത്രം ധരിച്ചും സുബോധം കൊണ്ടും ഇരിക്കുന്നത് കണ്ട് ഭയപ്പെട്ടു കണ്ടവർ ഭൂതകരിസ്തന് സംഭവിച്ചു പന്നികളുടെ കാര്യവും അവരോട് അറിയിച്ചു അപ്പോൾ അവർ അവനോട് തങ്ങളുടെ അതിർവിട്ടു പോകാൻ അപേക്ഷിച്ചു തുടങ്ങി അവൻ പടകം എറുമ്പോൾ തന്നോട് താനും കൂടെ പോരട്ടെ എന്ന് അവനോട് അപേക്ഷിച്ചു യേശു അവനെ അനുവദിക്കുള്ളവരുടെ എടുക്കുന്ന കട്ടാവ് നിനക്ക് ചെയ്തോക്കുകയും നിന്നോട് കാരണം കാണിച്ചതും പ്രസ്താവിക്കുക എന്ന് അവനോട് പറഞ്ഞു അവൻ പോയി യേശു തനിക്ക് ചെയ്തു ചെയ്തൊക്കെയും തെക്കപ്പൊല്ലി നാട്ടിൽ ഘോഷിച്ചു തുടങ്ങി എല്ലാവരും ആശ്ചര്യപ്പെടുകയും ചെയ്തു ഖതർദേശത്തെ ഭൂതഗ്രസ്തനായ മനുഷ്യനെ യേശു സുഖപ്പെടുത്തുന്ന സുവിശേഷ ഭാഗം ധാരാളം ചിന്തകൾ നമുക്ക് തരുന്ന ഒരു സുവിശേഷ ഭാഗമാണ് അവിടെ നമ്മൾ കാണുന്നത് അവിടെ പ്രധാനമായും മൂന്ന് പ്രാർത്ഥനകളെ നമുക്ക് കാണാം ത്രീ റിക്വസ്റ്റ് ത്രീ പ്രയേഴ്സ് യേശു ആ പ്രാർത്ഥനയ്ക്ക് കൊടുക്കുന്ന രണ്ട് തരത്തിലുള്ള മറുപടികളെ നമുക്ക് കാണാം പ്രാർത്ഥനകൾക്ക് മറുപടി പല രീതിയിൽ വരും ചില പ്രാർത്ഥനകൾക്ക് കേസ് എന്ന് മറുപടി വരും ചില പ്രാർത്ഥനകൾക്ക് നോ എന്ന് മറുപടി വരും ചില പ്രാർത്ഥനകൾക്ക് വെയിറ്റ് എന്ന് മറുപടി വരും ഇപ്പം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നൽകുന്ന മറുപടി എന്താണ് പോസിറ്റീവ് പ്രോസ്പെരിറ്റി പെർഫെക്റ്റ് തിയോളജി ഒക്കെ പറയുന്ന ന്യൂ ജനറേഷൻ ചർച്ചകളിൽ പ്രാർത്ഥനയ്ക്ക് എസ് എന്ന് മാത്രമേ മറുപടി ഉള്ളൂ in ഇൻ ഹിം ഓൾ തിങ്സ് ആർ സോ ലെ സേ ആ മേ എന്നൊക്കെ പറയും ക്രിസ്തുവിൽ എല്ലാം ഏസ് ആണ് എല്ലാം ഉവ ഉണ് ഓക്കെ വേറൊരു അർത്ഥത്തിലാണ് പൗരസ് പൊരുതലത്തിന്റെ ആരംഭത്തിൽ അത് എഴുതിയത് വളച്ചൊടിച്ച് വ്യാഖ്യാനിക്കാണ് ദൈവം എല്ലാ പ്രാർത്ഥനകൾക്കും മേസെന്നൊന്നും മറുപടി തരത്തില്ല അതിന്റെ ക്ലാസിക് എക്സാമ്പിളാണ് ഈ ടെക്സ്റ്റ് യേശു അവിടെ ചെല്ലുമ്പം അവിടെ ഒരു ഭൂതക്രസ്തനായ മനുഷ്യനുണ്ടായിരുന്നു ചങ്ങലകൾ വെച്ച് കെട്ടിയിട്ടും വിലങ്ങിട്ടിട്ടും ഇവനത് തകർക്കും വിലങ്ങുകൾ പാറയിൽ ഉരുമി ഉരുമി ഓടിച്ചു കളയും നാട്ടുകാർ പലതവണ വിലങ്ങുകൊണ്ട് അവനെ കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചു ബട്ട് ഐ ഫെയിൽ ഇവൻ പാർക്കുന്നതിന് കല്ലറകളിലാണ് സാധാരണക്കാർക്ക് ഭയമുണ്ട് കല്ലറ കല്ലറകളിലാണ് ഇവൻ്റെ കിടപ്പ് ഇവൻ ഉറക്ക നിലവിളിക്കും അലറും അത്തഹസിക്കും രാത്രികാലങ്ങളിലൊക്കെ ഇവന്റെ അലർച്ച മലകളിൽ തട്ടി പ്രതിധ്വനിക്കും ഇപ്പൊ കുഞ്ഞുങ്ങൾ അമ്മമാരോട് ചേർന്ന് കിടക്കും കുഞ്ഞുങ്ങളെയൊക്കെ പേടിപ്പിക്കാൻ ചിലപ്പം ഇവന്റെ കഥ പറഞ്ഞു കൊടുക്കുമായിരിക്കും ഞാൻ എന്റെ ഭാവനയെ കാണുകയാണ് ചോറുണ്ടാനൊക്കെ വിസമ്മതിക്കുമ്പോൾ താ ഇന്നേ ആൾ വരുന്നു എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുന്ന പോലെ യു വാസ് എ ടെറർ ആ നാട്ടുകാർക്ക് മുഴുവൻ ഒരു ഭീതി വിഷയമാണ് ഒരു ഉഗ്രനായ ഭൂതഗ്രസ്തൻ കല്ലറകളിൽ പാർക്കുകയും മനകളിൽ കൂടെ നടക്കുകയും അലറുകയും മട്ടഹസിക്കുകയും ആർക്കും ബന്ധിക്കാൻ കഴിയാതിരിക്കുകയും ചെയ്യുന്ന ഒരു ഭൂതഗ്രസ്തൻ ഈ ഭൂതഗ്രസ്തൻ യേശുവിനെ കണ്ടപ്പോൾ ദൂരെ വെച്ച് തന്നെ കണ്ടിട്ട് ഓടിച്ചെന്ന് യേശുവിൻ്റെ മുമ്പിൽ നമസ്കരിച്ചു നമസ്കരിച്ചു എന്നിട്ട് പറഞ്ഞു യേശുവെ മഹോന്നതനായ ദൈവത്തിന്റെ പുത്ര എനിക്കും നിനക്കും തമ്മിലെന്ത് ഈ വാക്യമാണ് യേശു പരിശുദ്ധ മറിയത്തോട് പറഞ്ഞെന്ന് പറഞ്ഞാണ് ഈ സത്യവേദപുസ്തകത്തിൽ തർജ്ജമ ചെയ്തു വെച്ചിരിക്കുന്നത് സ്ത്രീയെ എനിക്കും നിനക്കും തമ്മിൽ എന്ത് യേശു അങ്ങനെ ഒരിക്കലും പറഞ്ഞിട്ടില്ലേ സ്ത്രീയെ എനിക്കും നിനക്കും എന്തെന്നാണ് നമ്മൾ രണ്ടുവിടെ ക്ഷണിക്കപ്പെട്ട അതിഥികളാണ് എന്നുള്ള അർത്ഥം അപ്പൊ ഈ ഭൂതം യേശുവിനോട് പറഞ്ഞ കാര്യം യേശു മറിയത്തോട് പറഞ്ഞു എന്നൊക്കെ പറയുന്നത് വലിയ ദൈവ അപ്പം ഭൂതവും യേശുവുമായിട്ടുള്ള ബന്ധമാണ് മറിയവും യേശുവുമായിട്ടുള്ളതെന്നാണ് പെൻറ്റകോസ്തൽ വിഭാഗത്തിൽപ്പെട്ടവര് പറഞ്ഞു പഠിപ്പിക്കുന്നു അപ്പം യേശുവേ മഹ്വാനന്ദനായ ദൈവത്തിൻ്റെ പുത്രം എനിക്കും നിനക്കും തമ്മിലെന്ത ഈ ഭൂതങ്ങളെ പറ്റി നമ്മൾ നോക്കുമ്പോൾ പിശാചുക്കള് ഭൂതങ്ങള് ഇവയെ പറ്റിയൊക്കെ നമുക്ക് തെറ്റിദ്ധാരണയാണ് യാക്കുവിൻ്റെ ലേഖനം രണ്ടാം രണ്ടാമധ്യായം പത്തൊമ്പാമത്തെ വാക്യത്തിൽ എന്ന് നീ വിശ്വസിക്കുന്നു നോക്കൊള്ളാം പിശാചികളും അങ്ങനെ വിശ്വസിക്കുകയും വിറയ്ക്കുകയും ചെയ്യും അപ്പം നീയൊരു ഏകദൈവ വിശ്വാസിയാ നീ അതിൽ ബോസ്റ്റ് ചെയ്യുന്നു ബൈബിൾ പറയുകയാണ് ഡവിൾ ഈസ് ഓൾസോ എ മൊണോത്തിസ്റ്റ് പിശാജ് ആരാണ് ഏകദൈവ വിശ്വാസിയാണ് ബഹുദൈവ വിശ്വാസം എന്നത് പിശാജിന്റെ ഐഡിയ അല്ല അപ്പൊ ബഹുദൈവ വിശ്വാസത്തിന്റെ പുറകിൽ ആരല്ല പിശാജ് അല്ല നിങ്ങൾ ബഹുദൈവ വിശ്വാസത്തെ ചൂണ്ടിക്കാണിച്ച് പിശാജിനെ പരിഹസിക്കാനോ ബ്ലെയിം ചെയ്യാനോ കുറ്റപ്പെടുത്താനോ ഒക്കെ ശ്രമിച്ചാൽ പിശാജ് പറഞ്ഞോ നിങ്ങളുടെ ബൈബിളിൽ തന്നെ എഴുതിയിട്ടുണ്ട് ഐ ആം നോട്ട് എ നോട്ടോളിസ്റ്റ് ഐ ആം അന്യോണോസ്റ്റ് അല്ലെ ബൈബിളിൽ നിന്ന് പിശാജ് വാക്കിയെടുത്ത് കാണിക്കൂ യാക്കൂല രണ്ടാധ്യം പത്തൊമ്പതാമത്തെ വാക്യം പിന്നെ എന്താണ് പോയി ബഹുദൈവ വിശ്വാസം കാണുമ്പോ നിനക്ക് ഇത്ര വിഷമം നീ അത് പിശാചാന്ന് പറയുന്നോ നോ നോ അപ്പൊ ബൈബിൾ വിശ്വസിക്കുന്നല്ലേ നീ നിന്റെ ബൈബിളിൽ എഴുതി വെച്ചിരിക്കുന്നു പിശാജ് പറയും നിന്റെ ബൈബിളിൽ എഴുതി വെച്ചിരിക്കുന്നു പിശാജ് മൊണോത്തീസ്റ്റ് ആണ് അപ്പൊ ഏകദൈവ വിശ്വാസിയാണെന്ന് പറഞ്ഞ് ചില ആളുകൾ ഇവിടെ നെഞ്ചും വിരിച്ച് ഒക്കെ നടക്കുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ പിശാചിനേക്കാൾ ഒട്ടും ബെറ്റർ അല്ല ഒട്ടും ഭേദമല്ല കാരണം പിശാജ് ഏകദൈവ വിശ്വാസിയാണ് അപ്പൊ ഏകദൈവ വിശ്വാസിയാണ് എന്നുള്ള ഒരൊറ്റ യോഗ്യത നിങ്ങൾ പിശാചിനേക്കാളും ഒട്ടും മികച്ചവരാക്കുന്നില്ല എന്നാണ് ഞാൻ പറഞ്ഞത് കാരണം പിശാജു ഏകദൈവ വിശ്വാസിയാണ് അത് തന്നെയല്ല പിശാജ് ദൈവസന്നിധി വിറയ്ക്കുകയും ചെയ്യുന്നുണ്ട് അവിടെ എഴുതിയിട്ടുണ്ട് നിങ്ങൾ എത്ര അല്ല ദൈവസന്നിധി വിറയ്ക്കുന്നത് നെക്സ്റ്റ് വൺ പിശാജ് യേശുവിനെ ദൈവപുത്രൻ എന്ന് അംഗീകരിക്കുന്നു യേശുവിനെ കണ്ടപ്പോഴെ വന്ന് പറയാണ് മഹോന്നതനായ ദൈവത്തിന്റെ പുത്ര സിമോപത്രോസൊക്കെ ഏറ്റുപറയുന്നതിന് മുമ്പ് പിശാചാണ് പറയുന്നത് മഹോന്നതനായ ദൈവത്തിന്റെ പുത്ര അപ്പോ പിശാജ് യഹവസാക്ഷിക്കാരേക്കാൾ ഭേദം യഹോസാക്ഷിക്കാർക്ക് അത്രയും വെളിപ്പാടില്ല പിശാജ് യേശുനാമക്കാരേക്കാൾ വളരെ ഉയരത്തില്ല വണ്ണസ് മെന്റ കോസ്റ്റേ ഡോ അണ്ടർസ്റ്റാൻഡ് ബിലീവ് ദ ജീസസ് ഈസ് ദ സൺ ഓഫ് ഗോഡ് ദൈവത്തിന് പുത്രൻ ഉണ്ടാകുമോ എന്ന് ചോദിക്കുന്ന ഇസ്ലാമിക വാദം തന്നെയാണ് യേശു നമുക്കാരും ചോദിക്കും ദൈവത്തിന് എങ്ങനെയാണ് മകനുണ്ടാകുന്നത് പക്ഷെ പിന്നെയാണ് യേശുവെ മഹോന്നതനായ ദൈവത്തിന്റെ പുത്ര വൈ ഹാവ് യു കം ടു ടോർമെന്റ് അസ് ബിഫോർ ദ അപ്പോയിന്റഡ് ടൈം സോട്ട് ഡൈ വുട്ട് ബിലീവ് ദാറ്റ് ഇസ് അൻ അപ്പോയിന്റഡ് ടൈം ഫോർ എവറിഥി എല്ലാത്തിനും ഒരു സമയം നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പിശാഞ്ചി വിശ്വസിക്കുന്നു പാതാളത്തിലേക്ക് പോകുവാൻ ഞങ്ങളോട് കൽപ്പിക്കരുതേ ടെബിൾ ഡീമൻസ് ദൈ ബിലീവ് ഇൻ പ്രയർ ഒരു പ്രതിസന്ധി വന്നപ്പോ പിശാചന്ദ്രാണ് പ്രാർത്ഥിക്കുക നൗ ഡിൾ ഈസ് ബെറ്റർ ദാൻ മോസ്റ്റ് ക്രിസ്ത്യൻസ് പ്രതിസന്ധി വരുമ്പോൾ പ്രാർത്ഥിക്കുന്ന എത്ര പേരുണ്ട് പ്രാർത്ഥനയിൽ വിശ്വസിക്കുന്ന എത്ര പേരുണ്ട് ഡീമൻസ് ബിലീവ് ഇൻ പ്രേയർ അവരെങ്ങനെയാ പ്രാർത്ഥിക്കുന്നത് പ്രാർത്ഥിക്കുന്നത് നോക്ക് ഡീമൺസ് ക്രൈസ്റ്റ് കണ്ടോ യേശുക്രിസ്തുവിന്റെ നാമത്തിലാണ് അവർ പ്രാർത്ഥിക്കുന്നത് ചില ആളുകൾ കൊണ്ട് നമ്മൾ ഈ പരിശുദ്ധ അറിയത്തിന്റെ വിശുദ്ധന്മാരുടെയോ സഹതന്മാരുടെയോ ഒക്കെ ലുത്തിനിയായോ ഒക്കെ ചൊല്ലുന്ന അല്ലെങ്കിൽ മധ്യസ്ഥയെ അപേക്ഷിക്കുന്നു അതൊക്കെ ഭയങ്കര തെറ്റാണ് പാപാണ് നമ്മൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ മാത്രമേ പ്രാർത്ഥിക്കാവുള്ളൂ അപ്പം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ മാത്രം പ്രാർത്ഥിക്കുന്ന ഒരാളാണ് പിശാജ് ഇതാ കണ്ടോ എക്സാമ്പിൾ കണ്ടോ ഇൻ ജീസസ് ക്രൈസ്റ്റ് ഓഫ് ക്രൈസ്റ്റ് അവൈവം ഏകനാണെന്ന് വിശ്വസിക്കുന്നു ദൈവസന്നിധിയിൽ വിറയ്ക്കുന്നു യേശു ദൈവപുത്രനാണെന്ന് വിശ്വസിക്കുന്നു അത് പരസ്യമായി ഏറ്റുപറയുന്നു യേശുവിന്റെ മുമ്പിൽ മുഴങ്ങാൽ മടക്കുന്നു എത്ര പേരുണ്ട് ഇന്ന് മുട്ടുമടക്കി പ്രാർത്ഥിക്കുന്നെ എല്ലാവർക്കും മുട്ടുവേദനയാണ് നടുവേദനയാണ് ഏതെങ്കിലും ഒരു വേദന ഇല്ലാത്തവരില്ല മുട്ടുമടക്കുക പിശാ പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തില പ്രാർത്ഥിക്കുന്നു നിത്യ ശിക്ഷാവിധിയൊക്കെ ഏറ്റുപറയുന്നു നിത്യനാരകം ഏറ്റുപറയുന്നുണ്ട് എന്നിട്ടാണ്ട് ഭയങ്കര പരിപാടി എന്താണ് പ്രാർത്ഥന വിഷയം നീ ആരാണ് ഞാൻ ലഹിയോൻ ഞങ്ങൾ പലരാകുന്നു ആറായിരം ലഹിയോൻ പറഞ്ഞ ആറായിരം എണ്ണോ വൺ ലീച്ച് ആറായിരം ഭൂതങ്ങളാണ് ഈ മനുഷ്യന്റെ ദേഹത്തിരിക്കുന്നത് എന്തൊരൈക്യമാണെന്നറിയോ ഒരു വഴക്കും തമ്മിത്തല്ലും കൂട്ടമ്പുത്തൊന്നുമില്ല എല്ലാവരും കൂടെ ചേർന്ന് ഐക്യപ്പെട്ടിങ്ങനെ ഇരിക്കുക അതെ പിശാദിന്റെ ഒരു ഗുണം എല്ലാം കൂടെ അതിനകത്തിരിക്കുക ഓക്കെ യേശുവിന്റെ അടുത്ത് വന്ന് പ്രാർത്ഥിക്ക എന്താ പ്രാർത്ഥനാ വിഷയം കർത്താവേ ഇവിടെ രണ്ടായിരം പന്നിയുണ്ട് ഞങ്ങളെ ആ പന്നിക്കകത്തോട്ടൊന്ന് വിടണം കാരണം ഈ ഒരു ബോഡിക്കകത്ത് ആറായിരം പേര് ഇരുന്ന് അങ്ങ് തിക്കുമുട്ടില്ല അപ്പൊ രണ്ടായിരം പന്നിയാണ് അപ്പോൾ ഒരു ബോഡിയിൽ ആറായിരം പേര് ഇരിക്കുന്നിടത്തിന്ന് ഒരു ബോഡിയിൽ മൂന്ന് പേരെന്നുള്ള ഒരു അവസ്ഥ എന്തൊരു എന്തൊരു പ്രൊമോഷനാന്ന് ഓർത്തി അല്ലേ എക്സ്പാൻഷൻ ഓഫ് ടെറിറ്ററി നമ്മുടെ സാധാരണ പെൻറ്റകോസ്റ്റൽ മീറ്റിംഗിൽ കേൾക്കുന്ന ഒരു പ്രയറാണ് അതിരുകളെ വിശാലമാക്കുവാൻ പ്രാർത്ഥിക്കുന്നു അധികാരമുള്ള ദൈവം അതിരുകൾ വിശാലസ് പ്രാർത്ഥിച്ച പോലെ നമുക്ക് അതിരുകൾ വിശാലമാണ് വിശാലപ്പെടുന്നു വിശാലതകൾ വരാൻ വേണ്ടി വിശാദി പ്രാർത്ഥിക്കുകയാണ് എന്താണ് വിശാലത പ്രമോഷൻ താൽക്കാലികമായ കാര്യങ്ങൾക്ക് ആ പ്രാർത്ഥിക്കുന്നത് ടെമ്പററി ടെമ്പറൽ തിങ്സിന് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത് സ്ഥലമാറ്റം കിട്ടാന് ട്രാൻസ്ഫർ സ്ഥലമാറ്റം ഇവിടുന്ന് അങ്ങോട്ടൊരു സ്ഥലമാറ്റം ഭയങ്കര ഉപസിച്ചു പ്രാർത്ഥിക്കുക യേശുവിന്റെ നാമത്തിൽ നാമത്തിന്റെ വിശ്വസിച്ചു മുട്ടൂത്തിയിരുന്നു കൈയടിച്ച് പ്രാർത്ഥിക്കുക കത്താവ ഒരു ട്രാൻസ്ഫർ തരണം ആ ഉണ്ടാക്കുന്നു യേശു പറഞ്ഞോ ഗ്രാൻഡ് വാവ് അപ്പൊ സാക്ഷി പറയണം ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു അപ്പോൾ കത്താവ് പ്രാർത്ഥനയ്ക്കും മറുപടി വന്നു സാക്ഷ്യം ഇപ്പം മനസ്സിലായോ പണ്ടിലേക്ക് ഞാൻ അവരുടെ ഇങ്ങനെ ഈ ഭാഗം വെച്ച് പ്രസംഗിച്ചപ്പം കേട്ടോണ്ടിരുന്ന ഒരാളിങ്ങനെ ഇന്ന് വന്ദിച്ചിരുന്ന് കേൾക്കുക കാരണം പുള്ളി ഇത് കേട്ടിട്ടില്ല പിശാജിങ്ങനെ കാരണം പിശാജിൻ്റെ ഗുണകടങ്ങളൊക്കെ ഞാൻ വർണ്ണിച്ചപ്പോൾ അതാണ് ഞാൻ ചോദിച്ചു ഫ്രണ്ടിലിരിക്കുകയാണ് ഞാൻ ചോദിച്ചു ഈ പുള്ളിയിൽ നിന്ന് ഇത്ര പുള്ളിയല്ല ഭാഷ ഞാനോർക്കും അപ്പം ഈ പുള്ളിയെ നമ്മുടെ സഭയുടെ പാസ്റ്റായിട്ട് കിട്ടിയേക്കൊള്ളാം കാരണം ദൈവമേഘനാണെന്ന് വിശ്വസിക്കുന്നു യേശു ദൈവപൂത്രനാണെന്ന് വിശ്വസിക്കുന്നു ലജ്ജ കൂടാതെ ഉച്ചത്തിൽ അത് ഏറ്റുപറയുന്നു യേശുവിന്റെ മുമ്പിൽ മുഴങ്ങാൽ മടക്കുന്നു യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്ന കാര്യത്തിന് സെക്കൻഡ് ഒരു ഉത്തരം കിട്ടുന്നു അടിപൊളി ഇത് പാസിലാക്കാം അല്ല അല്ലേ ഫസ്റ്റ് ഗ്രൂപ്പാണ് യേശു അനുവദിച്ചു ഈ ഭൂതങ്ങളെല്ലാം കൂടെ ഈ മനുഷ്യന്റെ ഇറങ്ങി ഈ പന്നികളുടെ ദേഹത്തോട്ട് കേറാൻ പോയി അപ്പോൾ പന്നികൾ നാളുകളായിട്ട് ഈ മനുഷ്യനെ കണ്ടുകൊണ്ടിരിക്കാൻ ഇവന്റെ ദുസ്തി ഇവന്റെ അവസ്ഥയെല്ലാം പന്നികൾ കാണാം പന്നികളെ ഇടയ്ക്ക് നേരം കെട്ടുമ്പോൾ വർത്തമാനൊക്കെ പറയും ഇവന്റെ കാര്യം പറയും പന്നികൾ നോക്കിയാൽ പറഞ്ഞടാ ആ ഭൂതം ബാധിച്ചവന്റെ ദേഹത്തെ ഭൂതമല്ല നമ്മുടെ ദേഹത്തോട്ട് കേറാൻ വരുന്നുണ്ട് ആ ഭൂതം എല്ലാം കേറിയിട്ട് ജീവിച്ചിരിക്കുന്ന ഭേദം ലെറ്റസ്റ്റ് ഗതർ സൂയിസൈഡ് നമുക്ക് ആത്മഹത്യ എന്ന് പറഞ്ഞ് പന്നികള് ഓടിപ്പോയി ആത്മഹത്യ ചെയ്തു എന്നാണ് ഒരു സരസനായ ദൈവശാസ്ത്രം ഞാൻ എഴുതി വെച്ചു ബിഷപ്പ് ഞാൻ ബിഷപ്പ് ഫുൾട്ടിൻഷീനാണ് എന്ന് തോന്നുന്നത് അത് എഴുതിയത് ഞാൻ എവിടെയോ വായിച്ചൊരു തമാശാറ്റ് അപ്പം ഏതായാലും ഈ പന്നിയുടെ ദേഹത്തോട്ട് കയറി പന്നിയെല്ലാം ഓടി പന്നിയെല്ലാം വെള്ളത്തിൽ ചാടി എല്ലാം ചത്തുപോയി ഡെലിവറൻസും തീർന്നു പ്രമോഷനും തീർന്നു ട്രാൻസ്ഫറും തീർന്നു എല്ലാം താൽക്കാലികമാണ് ബ്ലസിമോടെ വയറുവേദന മാറി ജോക്കൂട്ടിന് വിസായും കിട്ടി വിസായി കിട്ടിയ ജോക്കൂട്ടന് ഇപ്പൊ കൊറോണ പിടിച്ച് തിരിച്ചും വന്നു ആ പാഠ പ്രശ്നമായി താൽക്കാലികമായ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള യേശുവിന്റെ നാമത്തിലുള്ള പ്രാർത്ഥനയാണ് അതെല്ലാം അങ്ങനെ വടി വടിയുത്തിപ്പിരിഞ്ഞു ഇപ്പൊ അടുത്തത് അടുത്തപ്പ് ഇവന് വിടുതല കിട്ടി നീറ്റ് ആയിട്ട് ചെയ്ത് ഇൻ ഹിസ് റൈറ്റ് സെൻസസ് യു വർ സാറ്റ് സിറ്റിംഗ് അറ്റ് ഫീറ്റ് ഓഫ് ജീസസ് യേശുവിന്റെ കാൽപാദത്തെങ്കിലിരിക്കാണ് നൌ ഹിസ് വെൽ ട്രസ്റ്റഡ് ഇൻ ഹിസ് റൈറ്റ് സെൻസസ് നാട്ടുകാർ എല്ലാം ന്യൂസ് അറിഞ്ഞു വന്നു അവിടെ ഒരു വാക്യമുണ്ട് നാട്ടുകാർ ഭയപ്പെട്ടെന്ന് എന്താ കഥ അവനെ ഈ ചങ്ങല കുട്ടിച്ചും വിലം കൊടിച്ചും കല്ലറയിൽ പാർത്തും പാറകൾക്കിടയിൽ അല്ലറി നിലവിളിച്ചും ഒക്കെ നടന്നു ഇപ്പം നാട്ടുകാർക്ക് കുഴപ്പമില്ലായിരുന്നു അവരുടെ ഒരു സമൂഹത്തിന്റെ പാർട്ടായിട്ട് അവനെ കൂടെ അവർ അക്കോമഡേറ്റ് ചെയ്തിരുന്നു പക്ഷെ സുബോധം പ്രാപിച്ചവനെ കണ്ടപ്പം അവർക്കങ്ങ് നമ്മുടെ നാട്ടു ഭാഷ കുരുപൊട്ടിയിട്ട് പുറത്താക്കിയേ പറ്റൂ ഇവനെ പുറത്താക്കണം നമ്മുടെ ഇടയിൽ വേണ്ടിവൻ കാരണം നമ്മുടെ കൂടെ ഒരുത്തൻ വേണ്ട കുഴപ്പമാണ് ഈ നാട്ടിൽ നിന്നേ നീ പോണം കർത്താവിനെ അവർക്ക് പേടിയാണ് കാരണം അവരുടെ ബിസിനസ്സിന് വലിയ നഷ്ടം വന്നു രണ്ടായിരം പന്നി ചത്തെന്ന് പറഞ്ഞ എത്ര ലക്ഷം രൂപയുടെ ഇറച്ചിയാ പോയി വലിയ നഷ്ടമാണ് കർത്താവ് വന്നു കഴിഞ്ഞാൽ നഷ്ടങ്ങളൊക്കെ ഉണ്ടാകും കഫർനൂമിൽ ഒരു വീട്ടിൽ ചെന്ന് യേശു പ്രസവിക്കാൻ ആ വീടിന്റെ മേൽക്കൂരം മറ്റും പൊളിച്ചോണ്ട് ആളിറങ്ങി ആ പഴ പ്രശ്നമായി കനത്ത നഷ്ടം വന്നു കർത്താവ് ചെന്നിട്ട് എങ്ങും ലോട്ടറി ഒന്നും അടിച്ചില്ല കർത്താവ് ചെന്ന് കയറിയതോടുകൂടെ പത്ത് ദിവസത്തിൻ്റെ ഉള്ള ഉപജീവനമാർഗവും പോയി വള്ളവും പോയി വരയും പോയി ആ അങ്ങനെ പ്രോബ്ലം അപ്പൊ ഇവരെ നമുക്ക് ഇവിടുന്ന് ഓടിക്കണം അപ്പൊ രണ്ടാമത്തെ പ്രാർത്ഥന നാട്ടുകാരുടെ ഭാഗ പ്രാർത്ഥനയാണ് എല്ലാവരുടെ വന്ന് തൊഴുതു പിടിച്ച് കർത്താവ് നീ ഇവിടുന്ന് പോയി തരണം ലോകത്തിന്റെ ആത്മാർത്ഥമായ പ്രാർത്ഥനയാണ് ദ പ്രേയർ ഓഫ് ദ വേൾഡ് ലോകം പ്രാർത്ഥിക്കുന്നതാണ് കർത്താവായ യേശുയെ ഒന്ന് മാറി തരാവോ ഞങ്ങളുടെ പാഠപുസ്തകങ്ങളിൽ നിന്ന് തരണമേ കാരണം ഞങ്ങളുടെ പാഠപുസ്തകങ്ങൾ തുറക്കുമ്പോൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ എ ഡി എന്നും ബി സി എന്നും കാണുന്നു എ ഡി ടു തൗസൻഡ് ട്വന്റി വൺ ടൂ തൗസൻഡ് ട്വന്റി നയൻറ്റീൻ എയ്റ്റി ടു എന്നൊക്കെ കാണുന്നു അപ്പോൾ അവർ ചോദിക്കും ഏ ഡി എന്നാൽ എന്താണ് എന്താ പരിഹാരം ഞങ്ങളത് മാറ്റി ഇപ്പൊ സിഇ എന്നാക്കി കോമണറ ക്രിസ്തുവിനെ ഒന്ന് മാറ്റണം ഇപ്പൊ ഗതരദേശത്തെ നാട്ടുകാർ ലോകത്തിന്റെ പ്രയറാണ് ലോകത്തിലുള്ളവർ അങ്ങനെയാണ് കർത്താവിന്റെ നാമം പരസ്യമായിട്ട് ഇവിടെ ഒബാമ വരിച്ചുകൊണ്ട് അങ്ങനെയാണ് യേശുവിന്റെ നാമം പറയരുത് ക്രിസ്ത്യാനിറ്റിയെ പറ്റി മിണ്ടരുത് എന്തെല്ലാം വിഷയങ്ങളായിരുന്നു ഗതരദേശത്തെ ആളുകളുടെ ഒരു മനോഭാവമാണ് ഒരു ഭൂതകരസന സൗഖ്യമായി പത്ത് പേരുടെ സുഹപ്പെടുത്ത് സുഹൃപ്പെടുത്ത ഇവൻ ഇതുവഴി അങ്ങനെ നടക്കട്ടെ കർത്താവിനെ പുറത്താക്കുക ഇന്നത്തെ യുക്തിവാദികളുടെയും ലോകത്തെ സ്വാതന്ത്ര്യ ഹിന്ദക്കാരുടെയും ഒക്കെ ആഗ്രഹം അവരെല്ലാം ഗതരദേശക്കാരുടെ പ്രതിനിധികളാണ് ഗതരദേശക്കാരുടെ ആഗ്രഹമാണ് കർത്താവ് നീ ഇവിടെ നിന്ന് തരണം യേശു പറഞ്ഞ യേസ് ഓക്കെ ആയിക്കോട്ടെ ഞാൻ പോയേക്കാം യേശു ബോട്ടേ കരുതി നൂ പോവാ വണ്ടി വിടാ എന്ന് അപ്പഴാണ് ഈ സുബോധം പ്രാപിച്ച് ഈ കുത്തിയിരിക്കുന്നവന് അപകടം പണത്തു ഈ ബോട്ടയിൽ യേശു പന്ത്രണ്ട് പേരുടെ കയറി വള്ളം വിട്ടുകഴിഞ്ഞാ പിന്നെ നാട്ടുകാർ ഇവന് നേരെ തിരിയും ഏഹ് ഇറ്റലി വന്നവനെ പോലെ അവനെ കണക്കാക്കും അപ്പൊ അതുകൊണ്ട് അവൻ പെട്ടെന്ന് അവൻ പറഞ്ഞ ആ ഒരു പ്രാർത്ഥന അപ്പൊ അവൻ കേട്ടോണ്ടിരിക്ക ഭൂതം പ്രാർത്ഥിച്ചു യേശു പറഞ്ഞു യേസ് നാട്ടുകാര് പ്രാർത്ഥിച്ചു അതിനും കൊടുത്തു ഏസ് എന്നാ പിന്നെ ഞാനും കൂടെ ഒന്ന് പ്രാർത്ഥിച്ചേക്കാം ഏഹ് കഥാവിഹി എന്നേം കൂടെ നിന്റെ കൂടെ കൊണ്ടുപോകണേ ഞാനും നിന്റെ കൂടെ വരാ ആ നോ ഔദാര്യം പോയി മനസ്സിൽ അത്രയും നേരം എല്ലാ പ്രാർത്ഥനയ്ക്കും യേശു ഒക്കെ പറഞ്ഞു യേശു ഇപ്പൊ ദാ പറയുന്നു നോ 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 അപ്പൊ ഭൂതം പ്രാർത്ഥിച്ചാൽ ഏസ് നാട്ടുകാർ പ്രാർത്ഥിച്ചാൽ ഏസ് സ്വന്തം ജനം നോ അപ്പൊ പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടി എന്ന് ഓർത്ത് ആരും ബോസ്റ്റ് ചെയ്യണ്ട പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടി ഇപ്പൊ നല്ല കർത്താവിൽ നിന്ന് വിടുതൽ പ്രാപിച്ച ജയമുള്ള സ്ലീപായ രക്ഷിക്കപ്പെടുകയും പരിശുദ്ധ മാമോദിസായുടെ ഊശിമായും മുദ്ര ഉത്തപ്പെടുകയും ചെയ്തവൻ പ്രാർത്ഥിച്ചപ്പോ കിടക്കുന്നു ആ ഉത്തരവില്ല അപ്പൊ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാൻ വേണ്ടി ഭൂതത്തിന്റെ കൂടെ കൂടണോ നാട്ടുകാരുടെ കൂടെ കൂടണോ ഉത്തരം കിട്ടും ഇന്നിപ്പതാണല്ലോ കാണുന്നു ഉത്തരം കിട്ടാൻ വേണ്ടിയുള്ള ഓട്ടം ട്രാൻസ്ഫർ പ്രൊമോഷന് എക്സ്പാൻഷന് അത് ഇത് കർത്താവിന്റെ ജീവിതത്തിൽ ഇറക്കി വിടുക അസ്വസ്ഥതകൾ മാറ്റുക കൗമാ പ്രാർത്ഥന വേണ്ട പിന്നെ കുടുംബ പ്രാർത്ഥന വേണ്ട പിന്നെ കൂതാശകൾ ഇല്ല പിന്നെ മാഹമ്മിസ്ലാം വേണ്ട പിന്നെ ഒന്നുമില്ല ഒരു പ്രശ്നവുമില്ല പോയി പ്രാർത്ഥനയ്ക്കും യേസ് കൊടുത്തു മൂന്നാമത്തെ പ്രാർത്ഥനയ്ക്ക് ഇതാ കിടക്കുന്ന കർത്താവ് നോ നോ കർത്താവ് എന്നെയും കൂടെ നോ വള്ളം വണ്ടി വിടാൻ വള്ളം പോയി നമ്മളിവിടെ കണ്ടത് മൂന്ന് പ്രാർത്ഥനയാണ് അതിന് കിട്ടിയ രണ്ട് ഉത്തരം ഈ മൊത്തം ടെക്സ്റ്റിൽ ഓരോ ഇരിപ്പുണ്ട് വൺ പ്ലസ് മൂന്ന് പ്രാർത്ഥനയും രണ്ടു ഒരനുഗ്രഹമാണ് ഓ ഒരനുഗ്രഹം ആർക്ക് കിട്ടി അതാണ് നമ്മുടെ ഇന്നത്തെ ചിന്ത ക്ലോസ് ചെയ്യുന്നത് നമുക്ക് പരിശോധിക്കാം ഭൂതങ്ങൾക്ക് എന്തെങ്കിലും അനുഗ്രഹം കിട്ടിയോ കിട്ടിയോട്ട് ആൻസർ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടി പ്രാർത്ഥനക്കുത്തരം നൽകുന്ന നിന്റെ സന്നിധിയിൽ ഞാൻ വരുന്നേ പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടി പക്ഷേ അനുഗ്രഹം എന്താ കിട്ടി ഭൂതങ്ങൾക്ക് എന്താ അനുഗ്രഹം കിട്ടി ട്രാൻസ്ഫർ ആ ട്രാൻസ്ഫർ കിട്ടി പ്രൊമോഷൻ പ്രൊമോഷൻ എക്സ്പാൻഷൻ എക്സ്പാൻഷൻ പക്ഷെ ബ്ലസ്സിംഗ് കിട്ടിയോ ഓ ഒരു ബ്ലെസ്സിംഗും കിട്ടിയില്ല പന്നി എല്ലാം വെള്ളത്തിൽ ചാടി എല്ലാം ചത്തുപോയി പക്ഷെ അന്നേരം ഒരു പിരുപിരിപ്പും ഒരു കുടുകുടുപ്പും ഒരു സാക്ഷിയും ഒരു ബഹുളവും എല്ലാം ഉണ്ടായിരുന്നു ഇപ്പൊ വന്ന പോലെയാണോ അല്ല മാറ്റമുണ്ടോ ഉണ്ട് സുഖം തോന്നുന്നുണ്ടോ ഉണ്ട് ഇപ്പൊ കുനിയാൻ പറ്റുന്നുണ്ടോ ഉണ്ട് വളയാൻ പറ്റുന്നുണ്ടോ ഉണ്ട് ഉണ്ടാ നയ്യടിച്ച എല്ലാരും ഭൂതത്തിന് അനുഗ്രഹം ഒന്നും കിട്ടിയില്ല ഉത്തരം കിട്ടി കേട്ടോ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടി നമ്മൾ ടി വി കൊടുത്തു സാക്ഷ്യം പറഞ്ഞു ഭൂതത്തിന് കിട്ടിയ വിടുതൽ വെച്ച് വേറെ നൂറ് പേരെ കൂടെ നമ്മൾ വിളിച്ചു വരുത്തി ഇനി നാട്ടുകാർക്ക് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടി പക്ഷെ അനുഗ്രഹം എന്ത് കിട്ടി അപൂർവങ്ങളിൽ അപൂർവമാണ് ഒരു പ്രവാചകൻ ഒരു ദേശത്തുകൂടെ വരിക എന്നുള്ള സംഭവിക്കുന്നത് ഇതോ പ്രവാചകരിൽ ശ്രേഷ്ഠനായി യുഗങ്ങൾ കാത്തിരുന്നവൻ കാലം കാതോർത്തിരുന്നവൻ അവന്റെ കാലച്ച അവരുടെ ഗ്രാമത്തിൽ പതിഞ്ഞു അവന്റെ കാൽപ്പാടുകൾ അവരുടെ പൂഴിമണ്ണിൽ പതിഞ്ഞു അവന്റെ ശബ്ദം അവരുടെ നാട്ടുകളിൽ പ്രതിധ്വനിച്ചു പക്ഷെ ആ അനുഗ്രഹത്തെ അവരെന്ത് ചെയ്തു തിരസ്കരിച്ചു നീ ഒന്ന് പോയി പോയിത്തരണമേ എന്ന് പറഞ്ഞു പലപ്പോഴും നമ്മുടെ പിടിവാശികളോട് കൂടിയ പ്രാർത്ഥന നമ്മുടെ ആഗ്രഹങ്ങൾ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിലെ ക്രിസ്തു ഇറങ്ങിപ്പോകും ഒത്തിരി ആളുകളുടെ അങ്ങനെ ഒരു മൊബൈൽ ഫോൺ കിട്ടണേ എന്നുള്ളതാണ് പ്രാർത്ഥന ഈ ഒരു മൊബൈൽ ഫോൺ തരണമേത്രു സോത്രു 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 മൊബൈൽ ഫോൺ കിട്ടുമ്പോൾ കർത്താവ് ഉദാഹരണം പറഞ്ഞ കേട്ടോ മൊബൈൽ ഫോൺ ഉള്ളവർക്കൊക്കെ കർത്താവുണ്ട് നിങ്ങളൊക്കെ നല്ലവരാണ് നിങ്ങളെല്ലാം നിങ്ങളുടെ കർത്താവിന് കൂടെ ഇരിക്കുന്നു എനിക്കറിയാം അപ്പൊ ഇത് മൊബൈൽ ഫോൺ ഞാൻ എക്സാമ്പിൾ പറഞ്ഞു അപ്പൊ ഈ നാട്ടുകാരെ സംബന്ധിച്ച് പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടി പക്ഷെ കർത്താവ് അവരുടെ നാട്ടിൽ നിന്നേ പോയി നമ്മൾ പലപ്പോഴും അറിയുന്നില്ല നമ്മുടെ പ്രാർത്ഥന കർത്താവ് നീ പോയി പോയിത്തരണെന്ന് അതിന്റെ വേറൊരു അർത്ഥം നീ ഒന്നും ഇറങ്ങിയിരുന്നതിൽ എനിക്ക് കഥ അടയ്ക്കാൻ പറഞ്ഞിത് കർത്താവിനെ ഓടിക്കാനുള്ള പ്രാർത്ഥനയാണ് പലരും അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനകളെ തിരുവഴുത്തിന്റെ അടിസ്ഥാനത്തിലും പരിശുദ്ധാത്മാവിന്റെ സഹായത്തിലും പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കണം പ്രാർത്ഥിക്കുന്നേ അതുകൊണ്ടാണ് കൊലാസുലേ കാരണം എഴുതുമ്പോൾ പൗലു സുല പറഞ്ഞത് അവന്റെ ഇഷ്ടത്താൽ നമ്മൾ നിറഞ്ഞു വരണം അവൻ്റെ ഹിതത്തിൻ്റെ ഫലം കൊണ്ട് നിറയണം അവൻ്റെ ഇഷ്ടത്തിൻ്റെ പരിജ്ഞാനത്തിൽ ആ അങ്ങനെയാണ് അവൻ്റെ ഇഷ്ടത്തിൻ്റെ പരിജ്ഞാനത്തിൽ നിറഞ്ഞിട്ട് പ്രാർത്ഥിക്കണം അപ്പൊ ദൈവത്തിൻ്റെ ഇഷ്ടത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം വി നീഡ് ദാറ്റ് വിസ്ഡം അണ്ടർസ്റ്റാൻഡിങ് എബൌട്ട് ദ വില് ഓഫ് ഗോഡ് ഗുഡ് വില് ഓഫ് ഗോഡ് അക്സെപ്റ്റബിൾ വില് ഓഫ് ഗോഡ് ആൻഡ് പെർഫെക്റ്റ് വില് ഓഫ് ഗോഡ് അപ്പൊ ദൈവത്തിന്റെ പെർഫെക്റ്റ് വില്ല എന്താണെന്നുള്ള അണ്ടർസ്റ്റാൻഡിങ്ങോടു കൂടെ പ്രാർത്ഥിക്കണം അപ്പൊ അവന്റെ ഹിതത്തിന്റെ പരിജ്ഞാനത്തിൽ നിറഞ്ഞു വരികയും പ്രാർത്ഥനയിൽ സഫലന്മാരാവുകയും വേണം രണ്ടു കാര്യമാണ് അവന്റെ ഇഷ്ടപ്രകാരം നാം എന്തെങ്കിലും ചോദിച്ചാൽ അവൻ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകും യോഹന്നാൻ ഞാൻ എഴുതിയിരിക്കുക യേശു കർത്താവ് യോനൻ സൂചി പറയുകയാണ് എൻ്റെ വചനത്തിൽ നിങ്ങൾ നിലനിന്നിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം അപ്പൊ നമ്മുടെ പ്രാർത്ഥനയുടെ ലിസ്റ്റൊക്കെ ഉണ്ടല്ലോ ഹിഡൻ ഡിസേഴ്സ് ഒന്നുമല്ല ഞാൻ പറഞ്ഞു നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളെല്ലാം എടുത്തിട്ട് ഒന്ന് നോക്കണം ഒരുപക്ഷെ നിങ്ങളുടെ ചില പ്രാർത്ഥനയ്ക്കൊക്കെ ഉത്തരം കിട്ടിയ പണ്ടേ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പോയതന്നെ അപ്പൊ അതുകൊണ്ടാണ് അതിങ്ങനെ ആടി ആടി നിൽക്കുന്നത് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാത്തതുകൊണ്ട് ഇന്നും കർത്താവ് നിങ്ങളുടെ ജീവിതത്തിലുണ്ട് ഗതൃദേശക്കാരുടെ പ്രാർത്ഥനയ്ക്ക് ഇൻസ്റ്റന്റ് ആൻസർ ആണ് നാട്ടുകാർ വന്നു ഒറ്റ പ്രാർത്ഥന കർത്താവ് പോയി പോയിത്തരണ ഓക്കെ അപ്പൊ ഇവൻ പറഞ്ഞു കർത്താവേ ഞാനും കൂടെ നിന്റെ കൂടെ പോരാ കർത്താവിന്റെ ജയമുള്ള വിജയസ്ലീവായാൽ രക്ഷപ്രാപിച്ച് പരിശുദ്ധ മുദ്ര ആമോദിശദ്രപ്പെട്ട് നിൽക്കുന്നത് കർത്താവ് നോബിൾ പ്രയറാണ് സ്പിരിച്വൽ പ്രയറാണ് പക്ഷേ അനുഗ്രഹം അവനാണ് കിട്ടിയത് അവൻ എന്താണ് അനുഗ്രഹം കിട്ടിയത് ഉത്തരം കിട്ടാത്ത പ്രാർത്ഥനയിൽ അനുഗ്രഹം ഒളിപ്പിച്ചു വെച്ചു കർത്താവ് ബ്ലസ്സിംഗ്സ് ഇൻ ഡിസ് ഗൈസ് ഗോഡ് കാൻ ബ്ലസ് യു ഈവൻ ത്രൂ യുവർ ഉത്തരം കിട്ടാത്ത പ്രാർത്ഥനകളിലൂടെ കർത്താവിന് നിങ്ങളെ അനുഗ്രഹിക്കാൻ പറ്റൂ ദാറ്റ്സ് ഗോഡ് അതുകൊണ്ട് നിങ്ങളുടെ ഉത്തരം കിട്ടാത്ത പ്രാർത്ഥനകളെ നിങ്ങൾ എന്ത് ചെയ്യണം കഴിഞ്ഞ നാളുകളിൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടാതെ പോയ പ്രാർത്ഥനകളെ ഈ ലൈവ് കഴിഞ്ഞാൽ ഒട്ടന നിങ്ങൾ ഇരുന്നിട്ട് മെഡിറ്റേറ്റ് ചെയ്യണം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതിലൂടെ കർത്താവ് നിങ്ങളെ അനുഗ്രഹിച്ചിട്ടുണ്ട് യു ഗോട്ട് ഇവൻ ഗ്രേറ്റർ ബ്ലെസിംഗ്സ് അത് കാണാൻ വേണ്ടിയാണ് പ്രാർത്ഥി കർത്താവ് ഓപ്പൺ മൈ ഐസ് ഓപ്പൺ മൈ ഐസ് കണ്ണുകൾ തുറക്കുവാൻ കണ്ണുകൾ തുറക്കപ്പെടുമ്പോൾ നിങ്ങൾ ദൈവത്തെ സ്തുതിക്കും അന്ന് ആ പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടാൻ നന്നായി ദൈവമായി ഇവന്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഇവന്റെ പ്രശ്നം ഓപ്പോസിഷന് നാട്ടുകാർ മുഴുവൻ ഇവനെ എതിർക്കും കാരണം കർത്താവിന്റെ വള്ളം അവിടുന്ന് പോയി കഴിയുമ്പം നാട്ടുകാർ ഇവനെ പഞ്ഞി കിടും കാരണം രണ്ടായിരം പന്നിയാ ചത്തിരിക്കുന്നു ഇവന് സംഗതി പരുവക്കെയാണെന്ന് മനസ്സിലായി അതുകൊണ്ടാണ് പറഞ്ഞാൽ കർത്താവ് അത് സുവിശേഷ വലയ്ക്കുള്ള താല്പര്യം കൊണ്ടൊന്നുമല്ല രക്ഷോട്ട് പോകാമല്ലോ വല്ല വിധാനം അക്കരയ്ക്ക് പോകാലോ എന്നുള്ളത് ഇവിടെ ഈ അമേരിക്കരുണ്ട് ഒത്തിരി പെൻ്റെ കോസുകാരുണ്ട് ഇവനെല്ലാം ബൈബിൾ കോളേ പഠിക്കാൻ വേണ്ടി വന്നിട്ട് ഇവിടെയൊക്കെ ഓരോ ജോലി ചെയ്തൊക്കെ ജീവിക്കുന്നു ബൈബിൾ കോളേ പഠിക്കാനാണ് വന്നത് എന്ന് പറഞ്ഞാൽ എങ്ങനെ രക്ഷമായിട്ട് പോകണമെന്നുള്ള അക്കരയ്ക്ക് പോവുക ഇവൻ്റെ ഉദ്ദേശം അതാ ഇപ്പം കർത്താവിന് മനസ്സിലായി കർത്താവ് പറഞ്ഞോ എന്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കർത്താവ് ആ നാട്ടുകാരനല്ല ാരന ഇപ്പൊ ഈ ഗതദേശത്ത് ഹോൾഡില്ല പോവാൻ പറഞ്ഞ പോണം കാരണം നാട്ടുകാരനല്ലോ യേശു അവനോട് പറയുന്നതാണ് ലുക്ക് മൈസാൻ ഐ ഡോ ഹാവ് എ ഗിൻ പാസ്പോർട്ട് സോ ഐ കനോട്ട് സ്റ്റേ ഹിയ എനിക്ക് പോയേ പറ്റൂ ഞാൻ പോകേണ്ടത് ആവശ്യം ഞാൻ പോയി എങ്കിൽ മാത്രമേ സത്യാത്മാവ് നിങ്ങളുടെ അരികിൽ വരികയുള്ളൂ സത്യത്തിന്റെ ആത്മാവ് വന്നാലോ നിങ്ങൾ ജെറുസലേമിലും ജൂതയായാലും സമരിയായാലും ലോകത്തിന്റെ അതിർത്തികളോളം എനിക്ക് സാക്ഷികളാകും അവർ നിങ്ങളെ വലിച്ചഴിച്ചു കൊണ്ടുപോകും നാടുവാഴികളുടെയും കോയ്മക്കാരുടെയും മുമ്പിൽ കൊണ്ടുപോയി നിർത്തും പറയേണ്ടത് എന്തെന്നോ ഏതെന്നോ നിങ്ങൾ ചിന്തിക്കേണ്ട പറയേണ്ടത് നിങ്ങൾക്ക് ആ സമയത്ത് പരിശുദ്രൂഹ നാവിൽ തരും അവർ നിങ്ങളെ ഉപദ്രവിക്കും ചിലരെ കൊല്ലും കർത്താവ് പോവാണ് വള്ളം പോകാൻ പോവാ കർത്താവിനോട് പറയാണ് മകനെ നീ നോക്ക് നിനക്ക് ഇവിടുത്തെ പാസ്പോർട്ടാണ് ഇവിടുത്തെ പെർമനന്റ് റിസർവ് നീ ഇവിടെ നിൽക്ക് ഞാൻ പോവാണ് യേശു കർത്താവ് ഒരുപാട് പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ടുണ്ട് അതിലൊരു പ്രാർത്ഥനയുണ്ട് യേശു പ്രാർത്ഥിക്കാത്തൊരു പ്രാർത്ഥനയുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കാണണമെങ്കിൽ യോഹന്നാൻ്റെ സുവിശേഷം പതിനേഴാം അധ്യായം പതിനഞ്ചാമത്തെ വാക്യത്തിൽ നോക്കിയാൽ നിങ്ങൾക്ക് ആ പ്രാർത്ഥന കാണാം ബൈബിളൊക്കെ ഉള്ളവർ തുറന്നു നോക്കുക യോഹനാന്റെ സുശുശേഷൻ പതിനേഴിന് പതിനഞ്ചിൽ യേശു എന്താണെന്നറിയോ പിതാവേ ഇവരെ ലോകത്തിൽ നിന്ന് എടുക്കണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നില്ല ഞാൻ വിളിച്ച് വിശദീകരിച്ച് ഞാൻ വേർതിരിച്ച ഞാൻ എടുത്ത എൻ്റെ പ്രിയ ശിഷ്യര ഇവർക്ക് ഒരുപാട് പ്രതികൂലങ്ങൾ ഈ ലോകത്തുണ്ട് ഒപ്പോസിഷൻസ് ഉണ്ട് അടി അടികിട്ടാനും വിടുകിട്ടാനും ഒരുപക്ഷെ ജീവൻ പോകാനും സാധ്യതയുണ്ട് പക്ഷേ പിതാവെ ഞാൻ പ്രാർത്ഥിക്കുന്നില്ല ഇവമാരെ ഈ ലോകത്തിൽ നിന്ന് എടുക്കണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നില്ല മറിച്ച് ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ നീ സൂക്ഷിക്കണം ഈ ലോകത്തിൽ തന്നെ നിലനിർത്തണം അപ്പൊ പ്രതികൂലങ്ങളുടെ ഇടയിൽ നിന്ന് എടുത്തുകൊണ്ടു പോവുക എന്നൊരു അജണ്ട നമ്മുടെ കർത്താവിന് ഇല്ല ആ ഇല്ലാത്ത കർത്താവിന് ഉണ്ട് എന്ന് പറയുന്ന ഒരു ദുരുപദേശമാണ് ഈ പെൻറ്റകോസ്തുകാരും ബ്രദറൻകാരും പ്രസംഗിക്കുന്ന എന്താണെന്നറിയാവോ വെപ്പര ഒരു കാള ഊതുകെ ഈ ഭൂമിയിലുള്ള ആളുകളെല്ലാം കൂടെ ഒന്ന് പൊക്കി ഒരു മേഘത്തെ കൊണ്ടിരുത്തു വെച്ചിരുന്നു എന്തോ ഒരു പോഷകാന്ന് ഓർത്തോളു കർത്താവിന് അങ്ങനെ എന്തേലും പരിപാടിയുണ്ടെങ്കിൽ ഇവനെ കൊണ്ടുപോകാന് പുതിയൊരു ന്യൂ കൺവെർട്ടാണ് പാവ് ഇപ്പോൾ ജനിച്ച ശിശുവിനെ പോലെ വചനം എന്ന മായമില്ലാത്ത പാലൊക്കെ കുടിക്കേണ്ടത് അവന് ബോട്ടെ വെച്ച് പാലൊക്കെ കൊടുക്കാമല്ലോ അവനെ അവിടെ ഇട്ടേച്ച് പോയാൽ മതിയോ അവനെയും കൊണ്ടുപോയില്ല ആരെയും കൊണ്ടുപോകല്ലോ അങ്ങനെ മനസിലായോ ഒരു പ്രതികൂലത്തിൽ നിന്നും ഒരു പ്രയാസത്തിൽ നിന്നും കർത്താവ് പൊക്കിക്കൊണ്ട് പോകത്തില്ല അങ്ങനെ ഒരു റാപ്ചർ ഇല്ല എന്നെ കുറിച്ച് പ്രീ ട്രിപ്പുലേഷൻ റാപ്ചർ ഓ കർത്താവിനെ ഉപദേശിക്കും കർത്താവിന്റെ പ്രിയ ശിഷ്യന്മാര് ഏ ബറിയോനെ ശീമോനെ നീ ഭാഗ്യവാൻ ചെടരക്തങ്ങളല്ലെന്ന് നിനക്ക് ഇത് വെളിപ്പെടുത്തിയത് എന്റെ സ്വർഗസ്ഥനായ പിതാവാണ് നീ കേഫായ നീ കേഫാമെ ഞാൻ എന്റെ സഭയെ പണിയും ഞാൻ പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിനക്കാണ് തരുന്നത് നീ ഭൂമിയിൽ കെട്ടുന്ന സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും നീ ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗ്ഗത്തിൽ അഴിയപ്പെട്ടിരിക്കും ഷീമോനെ ഷീമോനെ സാത്താൻ നിന്നെ ഗോതമ്പ് പോലെ പാറ്റേണ്ടത് എന്നോട് അനുവാദം ചോദിച്ചു ഞാനോ നിന്റെ വിശ്വാസം പോകാതിരിക്കാൻ നിനക്ക് വേണ്ടി അപേക്ഷിച്ചു പറ്റാതിരിക്കാൻ ഒന്ന് അപേക്ഷിച്ചില്ല നീ ഒരു വട്ടം തിരിഞ്ഞ ശേഷം നിന്റെ സഹോദരന്മാരെ നീ ഉറപ്പിച്ചു കൊള്ളണം അത് സീമോ പത്രോസ് സേശുവിന്റെ ഏറ്റവും ഏറ്റവും ഫേവററ്റ് ശിഷ്യനല്ലേ പ്രധാനപ്പെട്ട ശിഷ്യനല്ലേ അവനെ റോമിൽ തല കീഴായിട്ട് ക്രൂശിച്ചപ്പോൾ ഒരു റാപ്ചറും ഉണ്ടായില്ല പൗലൂസിനെ കർത്താവ് വിളിച്ചു പൗലൂസിനെ വാളുകൊണ്ടുവന്നു ഒരു റാപ്ചറും ഉണ്ടായില്ല മാറോടി ആയിരുന്ന യോഗനെ പൊക്കിക്കൊണ്ടുപോയില്ല ആദിമ കാലത്ത് എത്രയോ ലക്ഷക്കണക്കിന് ക്രിസ്ത്യാനികൾ കൊല്ലപ്പെട്ടു അവിടെയൊന്നും ഒരു റാപ്ചർ സംഭവിച്ചില്ല ഈ ഇരുപത്ത ഇരുപതാം നൂറ്റി ഇരുപത്തൊന്നാം നൂറ്റാണെ തന്നെ സിറിയയിലും ഈജിപ്തിലും ഇറാഖിലും ഒക്കെ ആയിരക്കണക്കിന് വിശ്വാസികളെ കൊല്ലപ്പെട്ട് അവരൊന്നും രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് മുഴുകൻ സ്നാനം പ്രാപിച്ച് അന്യഭാഷ പറഞ്ഞിരിക്കുകയല്ലായിരുന്നു ഇനിയിപ്പോൾ അവർക്കെ ഉള്ളോ എന്ന് അറിയത്തില്ല ഏതായാലും കർത്താവിന് അങ്ങനെ ഒരു അജണ്ട ഇല്ല കർത്താവ് അങ്ങനെ ആരും പൊക്കിക്കൊണ്ട് പോകത്തില്ല കർത്താവ് ആ അർത്ഥശങ്കക്കിടയില്ലാതെ അസന്നിഗ്ധമായ ഭാഷയിൽ യോഹന്നാൻ സുവിശേഷം പതിനേഴാം അധ്യായം പതിനഞ്ചാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു ഇവരെ ലോകത്തിൽ നിന്ന് എടുക്കണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നില്ല അങ്ങനെ ഒരു പരിപാടിയിൽ ലോകത്തിൽ ഇത് അങ്ങനെ ആരെയും എടുത്തോണ്ട് പോകത്തില്ല ഇവിടെ ഭയങ്കര തർക്ക ഏ എന്ന അനിൽ കൊക്കോത്തോട്ടം പിന്നെ അഭിലാഷ് രാജ് പിന്നെ അങ്ങനെ കുറെ ആളുകളുണ്ട് ബെൻഡോസിൽ ഈ കൊറോണ കാലത്ത് അവർ തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ് എടുക്കുമോ എപ്പോഴെടുക്കും എപ്പോഴെടുക്കുമോ എന്നുള്ള എടുക്കുന്ന രണ്ട് കൂട്ടർ ഉറപ്പാണ് എപ്പോഴെടുക്കും എങ്ങനെ എടുക്കും രണ്ടു കൂട്ടരോട് ഞങ്ങൾക്ക് പറയാനുള്ളത് അവിടെ എടുക്കത്തില്ല അങ്ങനെ ഒരു പരിപാടി കർത്താവിനില്ല നിങ്ങൾ വേറൊരു ക്രിസ്തുവിനെയാണ് പ്രസംഗിക്കുന്നത് മനസ്സിലാക്കുന്നത് അതാണ് നിങ്ങൾക്ക് പറ്റിയ അബദ്ധം അതുകൊണ്ട് കർത്താവ് അങ്ങനെ ആരെയും എടുത്തുകൊണ്ട് പോകത്തില്ല ലോകത്തിൽ നിന്ന് എടുക്കണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നില്ല പ്രതികൂലങ്ങളുണ്ട് ഉപദ്രവങ്ങളുണ്ട് കഷ്ടങ്ങളുണ്ട് ശത്രുക്കളുണ്ട് പോരുകളുണ്ട് പോരാട്ടങ്ങളുണ്ട് മിന്നുന്ന അമ്പുകളുണ്ട് ദുഷ്ടന്റെ തീയമ്പുകളുണ്ടോ എല്ലാം ഉണ്ടെന്ന് പക്ഷെ അതിനിടയ്ക്ക് നിന്നെ നിർത്തും ഇപ്പൊ ഇവന് കൂടി വരെ ഇനി സ്ഥലമില്ല കൂട്ടായ്മയ്ക്ക് ആളില്ല കൂടെ മുട്ടുമടക്കാൻ വേറൊരു സുഹൃത്തില്ല ഗതരദേശത്താ ഇവൻ ഒറ്റയാത്ര കൂടെ ആരേലും ഉണ്ടോ ഈ ഖരദേശ താകപ്പാട് ഈ പുള്ളി ഒരു കൺവേർട്ടേ ഉള്ളൂ മനസിലായി ഒരു നാട്ടിൽ മുഴുവൻ ആളുകൾ എതിരെ ഇതെന്നെ ഒറ്റ കത്താവറേ നീ ഇവിടെ വന്ന് ഞാൻ പോവാണ് നിനക്ക് അത്യാവശ്യം ട്രംപും പായും കൂടെ പത്താളും ഒക്കെ ഉണ്ടല്ലോ പിന്നെ നിനക്കെന്നെ പ്രശ്നം നീ എന്നെ പൊങ്ങുന്നേ ഇവിടെ ഒറ്റ തന്നെ നിർത്തിയിട്ട് പറയാം നീ എന്നെ കൊണ്ടുപോകുന്നില്ല നാട്ടുകാർ അൻബ്ലോക്കായിട്ട് എതിരാന്ന് ഓർക്കണം രണ്ടായിരം പന്നിയത്തേന്റെ കരിപ്പ് തീരുന്നില്ല അവർക്ക് അങ്ങനെ കലിച്ച് നീക്കുമ്പോഴാണ് ഒരുത്തനായിട്ട് നടുക്ക് നിർത്തുക ചെന്നായ്ക്കളുടെ നടുവിൽ കുഞ്ഞാടിനെ പോലെ ഞാൻ നിങ്ങളെ വിടും അതെ കർത്താവിന്റെ പേരുമായിട്ട് എല്ലാ പൊക്കിക്കൊണ്ട് പോട്ടപ്ലസി അവനാണ് അനുഗ്രഹം കിട്ടിയത് എന്തു പറയണേ എന്താണ് കിട്ടിയവനെ അവൻ എന്തനുഗ്രഹ കിട്ടിയത് പക്ഷെ ഹീ കോട്ടപ്ലസി നിങ്ങൾക്ക് അറിയാമല്ലോ ഭൂതത്തിന് അനുഗ്രഹം കിട്ടില്ല നാട്ടുകാർക്ക് അനുഗ്രഹം കിട്ടില്ല പിന്നെ അനുഗ്രഹം കിട്ടിയതാർക്കാ ഉത്തരം കിട്ടാത്തവനാ നോ എന്ന് കിട്ടിയവന് നോയുടെ കൂടെ ബ്ലസ്സിങ്ങൾ എന്തായിരുന്നു അവൻ്റെ ബ്ലസ്സിംഗ് വാട്ട് വാസ് ഹിസ് ബ്ലസ് അതാണ് കർത്താവ് അവനോട് ചോദിക്കുകയാണ് കർത്താവ് അവനോട് പറയുകയാണ് മോനെ എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല എനിക്കിവിടെ ഇനി നിൽക്കാൻ പറ്റത്തില്ല കാരണം കാരണം ഈ നാട്ടുകാരനെ തിരസ്കരിച്ചു അവരെന്നോട് പോകാൻ പറയുന്നു അവരെന്നോട് പോകാൻ പറയുന്നു അതുകൊണ്ട് എനിക്കിവിടുന്ന് പോയേ പറ്റൂ പക്ഷേ നീ ഈ നാട്ടുകാരനെ നേറ്റീവാണ് നിനക്ക് ഇവിടെ നിൽക്കാം സോ എനിക്ക് ഈ നാട്ടുകാരെ ഇനിയും കാണണം ബോറോ യുവർ ഐസ് എനിക്ക് നിന്റെ കണ്ണുകൾ വായ്പ തരാമോ എ ബ്ലെസ് കർത്താവ് നീ എന്റെ കണ്ണുകളിലൂടെ നോക്ക് കരുണയോടെ സ്നേഹത്തോടെ ഈ ലോകത്തെ നോക്കാൻ കർത്താവിന് നിന്റെ കണ്ണ് വേണം എനിക്ക് എത്രദേശത്തോടും ഇനി നടക്കാൻ പറ്റത്തില്ല ഐ ഹാവ് ടു ലീവ് യു ബോറോ യർ ഞാൻ നിന്റെ കാലുകൾ വായ്പ എടുക്കട്ടെ സുവിശേഷത്തിന്റെ ഉറച്ച ചുവടുവെപ്പുകളായി നന്മ സുവിശേഷിക്കുന്നവരുടെ കാലുകൾ പർവ്വതങ്ങളിൽ മനോഹരം എന്ന അന്വർത്ഥമാക്കുവാൻ തിന്റെ കാലുകളിലൂടെ ഞാൻ സഞ്ചരിക്കാം തരാമോ തരാമോ അപ്പൊ അതാണ് അനുഗ്രഹം ദാറ്റ്സ് ദ ബ്ലസ്സിംഗ് യേശുവിന്റെ പകരക്കാരനായി ഇരിക്കുക ഇന്ന് മുതൽ നീ എന്റെ സ്ഥാനത്താണ് ഇവിടെ നിൽക്കുന്നത് അതാണ് പൗലുസ്ലിഹ എഴുതുക വി ആർ ദ അംബാസഡേഴ്സ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് നമ്മൾ ക്രിസ്തുവിന്റെ സ്ഥാനപതികളാണ് ക്രിസ്തുവിന്റെ അംബാസിഡേഴ്സ് ആയി മാറുക അതാണ് ഏറ്റവും വലിയ ബ്ലസ്സിംഗ് ക്രിസ്തുവിന്റെ പകരക്കാരൻ പ്രതികൂലങ്ങളുടെയും പോരാട്ടങ്ങളുടെയും എതിർപ്പുകളുടെയും ഒക്കെ നടുവിൽ ഭീഷണികളുടെയും വെല്ലുവിളികളുടെയും രോഗങ്ങളുടെയും ഒക്കെ നടുവിൽ ഈ അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാത്തവരാണ് ഡെലിവറൻസിനു വേണ്ടി ആഗ്രഹിക്കുന്നത് പ്രൊമോഷനും ട്രാൻസ്ഫറും ആ ഡെലിവറൻസ് കിട്ടാത്തപ്പോഴാണ് അവർ ദൈവത്തെ ചോദ്യം ചെയ്യുന്നത് ദൈവവിശ്വാസത്തെ ചോദ്യം ചെയ്യുന്നത് ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ നിന്നുകൊണ്ടാണ് അനേകർ നിന്റെ ദൈവം എവിടെയെന്ന് ചോദിക്കുന്നത് അതുകൊണ്ടാണ് അനേകർ ദൈവമില്ലെന്ന് പഴി പറയുന്നത് എന്നാൽ യഥാർത്ഥ പെർസ്പെക്റ്റീവ് മനസ്സിലായാൽ സഹനങ്ങളുടെ നടുവിൽ മുള്ളുകളുടെ നടുവിൽ അവൻ ക്രിസ്തുവിനെ അനുഭവിക്കാൻ സാധിക്കും ഈശോയെ ഞാൻ കാണിച്ചു കൊടുക്കാൻ സാധിക്കും അവൻ്റെ കണ്ണുകളിലൂടെ ഈശോയ്ക്ക് ലോകത്തെ നോക്കുവാൻ കാണും മുറിവേറ്റ ലോകത്തോട് തളർന്നിരിക്കുന്ന ലോകത്തോട് യേശുവിൻ്റെ സ്വാാന്ത്വനത്തിൻ്റെ വചനങ്ങൾ നിന്റെ വായിലൂടെ പോകട്ടെ അപ്പം നിന്റെ വായ നിന്റെ അധരം കർത്താവിൻ്റെതായി മാറും അതാണ് പറഞ്ഞത് എലമയാ പ്രവാചകനോട് പതിനഞ്ചാം അധ്യായത്തിൽ പറയുന്നുണ്ട് എൻ നിന്റെ ആധരം എൻ്റെ ആധരമായി മാറും അതാണ് കർത്താവിൻ്റെ ഡീപ്പസ്റ്റ് ഡിസയർ നീ മറ്റൊരു ക്രിസ്തുവായി മാറണം അനുഗ്രഹം വൺ ഗ്രേറ്റ് ബ്ലെസ്സിങ് ഈ യേശാസ് വാഴുന്നുണ്ടല്ലോ എൻ കൈകൾ കൊണ്ട് നീ അധ്വാനം ചെയ്യണം എൻ കണുകൾ കൊണ്ട് നീ കാണണം എന്ന് പാടുന്നു അതുപോലെ Should be more